यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मनं सृजाम्यह परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् വന്ദേ ഓ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയുടെ മൂന്നാമധ്യായത്തിലെ ഒടുവിലത്തെ ഭാഗമാണ് ഇന്ന് ചിന്തിക്കാനുള്ളത് സ്വധർമ്മം ആചരിക്കേണ്ടുന്നതിനെക്കുറിച്ചും എങ്ങനെ ആചരിക്കണം എന്നുള്ളതിനെക്കുറിച്ചും സുവ്യക്തമായി ഉപദേശിച്ചു എന്ന് മാത്രമല്ല അല്പം വിഗുണമാണെന്ന് തോന്നിയാലും സ്വനുഷ്ഠിതമായ പരധർമ്മത്തേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് സ്വധർമ്മമെന്ന് പറഞ്ഞു എന്നാൽ മാത്രമല്ല സ്വധർമ്മത്തിൽ സ്വധർമ്മ മരിക്കുന്നത് സ്വധർമ്മത്തിൽ ജീവിക്കുന്നത് സ്വധർമ്മത്തിൽ മരിക്കുന്നത് സ്വധർമ്മത്തിന് വേണ്ടി ജീവിക്കുന്നത് സ്വധർമ്മത്തിന് വേണ്ടി മരിക്കുന്നത് അതാണ് ശ്രേയസ്കരമായിട്ടുള്ളത് പരധർമ്മം ഭയത്തെയാണ് നൽകുന്നത് ഈ ഒരു ധർമ്മസന്ദേശം കേട്ട സമയത്ത് അർജുനന് നമുക്കൊക്കെ ഉണ്ടാവുന്ന സംശയമാണ് അങ്ങനെയാണെങ്കിൽ ആരാൽ പ്രേരിതനായിട്ടാണ് പ്രയോജിപ്പിക്കപ്പെട്ടിട്ടാണ് മനുഷ്യന്മാർ പാപം ചെയ്തു കൂട്ടുന്നത് കർത്തവ്യം ചെയ്യാതിരിക്കുക എന്നുള്ളതും അകർത്തവ്യം ചെയ്യുക എന്നുള്ളതും ഈ പാപം ആരാൽ പ്രേരിതരായിട്ടാണ് മനുഷ്യന്മാർ ചെയ്യുന്നത് അവിടെ വിശേഷിച്ച് അർജുനൻ ചോദിച്ചു അനിച്ഛൻ അപി ഇച്ഛിക്കുന്നില്ലെങ്കിൽ പോലും അവിടെ ആ ചോദ്യത്തിനാണ് ഭഗവാൻ മറുപടി പറഞ്ഞു തന്നത് ഹേ അർജുന കാമം കൊണ്ടാണത് കാമത്തിൻ്റെ സ്വാഭാവിക പരിണാമമായ ക്രോധത്തെയും ഭഗവാൻ ചൂണ്ടിക്കാണിച്ചു രജോഗുണത്തെ ഉദ്ഭവിപ്പിക്കുന്നതും വലിയ ഭക്ഷണത്തെ കഴിക്കുന്ന കൂടിയവനും മഹാപാപകർമ്മങ്ങളെ നമ്മെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നവനുമായ കാമനാണ് ഇതിന് കാരണം ഈ കാമനാൽ നമ്മുടെയൊക്കെ സഹജമായ ജ്ഞാനം നമ്മുടെയൊക്കെ സ്വരൂപമായ ജ്ഞാനം മറയ്ക്കപ്പെടുന്നു അവിടെ ഭഗവാൻ ശ്രദ്ധേയങ്ങളായ മൂന്ന് ദൃഷ്ടാന്തങ്ങളെ പറഞ്ഞു അവയുടെ വിശേഷാർത്ഥങ്ങളെ നമ്മൾ ഇന്നലെ ചിന്തിക്കുകയുണ്ടായി എപ്രകാരമാണോ പുകയാൽ അഗ്നി മറയ്ക്കപ്പെട്ടിരിക്കുന്നത് എപ്രകാരമാണോ മാലിന്യത്താൽ കണ്ണാടി മറയ്ക്കപ്പെട്ടിരിക്കുന്നത് എപ്രകാരമാണോ ഗർഭാവരണത്താൽ ഭ്രൂണം മറയ്ക്കപ്പെട്ടിരിക്കുന്നത് അതുപോലെയെന്ന് അതിന് അർത്ഥങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ചിന്തിക്കുകയുണ്ടായി ഏതായാലും ഇങ്ങനെയുള്ള ജ്ഞാനത്തെ സ്വരൂപജ്ഞാനത്തെ മറയ്ക്കുന്ന കാമത്താൽ ജ്ഞാനം മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ട് ഈ കാമം ജ്ഞാനിയുടെ നിത്യവൈരിയാണ് ദുഷ്പൂരനാണ് അനലനാണ് അതുകൊണ്ട് നീ ഈ കാമനെ ശത്രുവായിട്ട് പ്രഖ്യാപിക്കണം നിത്യ വൈരിയാണെന്ന് പറഞ്ഞു വിധ്യേന മിഹ വൈരിയണമെന്ന് നേരത്തെയും പറഞ്ഞു അപ്പോൾ ശത്രുവെ നശിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ ശത്രുവെ സ്വശത്താക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ശത്രുവിൻ്റെ സ്ഥാനങ്ങൾ അറിയണം രണ്ട് ശത്രു എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയണം ഇതാണ് ഭഗവാൻ ഉപദേശിക്കുന്നത് इन्द्रियाणि मनोबुद्धिः अस्याधिष्ठानमुच्यते एतैर्विमोहयत्येष ज्ञानमावृत्य देहिनम् इन्द्रियाणि मनोबुद्धिः अस्याधिष्ठानमुच्यते േഷ ജ്ഞാനമാവൃത്യദേഹിനം പറയാണ് ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയുമാണ് എവൻ്റെ സ്ഥാനങ്ങൾ അധിഷ്ഠാനങ്ങൾ എവിടെ ആശ്രയിച്ചാണോ ഇവൻ നിലകൊള്ളുന്നത് അതാണ് അധിഷ്ഠാനം എവിടെ ഉറച്ചു നിൽക്കുന്നുവോ അത് അധിഷ്ഠാനം അപ്പം കാമൻ എവിടെയാണുള്ളത് ഇന്ദ്രിയങ്ങളിലും മനസ്സിലും ബുദ്ധിയിലുമാണ് നമ്മൾ പലപ്പോഴും കാമ്യങ്ങളായിരിക്കുന്ന വിഷയങ്ങളോട് ചേർന്ന് കഴിയുമ്പോൾ പലപ്പോഴും ന്യായീകരിച്ചെന്ന് വരും ഏയ് ഇതൊന്നും എന്നെ ബാധിക്കില്ല കാരണം എൻ്റെ മനസ്സിൽ കാമില്ല എന്നു മനസ്സിൽ കാമമില്ലെങ്കിൽ കാമ്യത്തെ സങ്കല്പവികല്പങ്ങൾക്ക് വിധേയമാക്കുന്നില്ലെങ്കിൽ നമ്മളിൽ കാമുണ്ടാവില്ലല്ലോ ഈ നിലപാടാണ് നമുക്കുണ്ടാവുക അതുകൊണ്ട് തന്നെ ബലവാൻ ഇന്ദ്രിയഗ്രാമോ വിദ്വാംസമഭി കർഷതി ഇന്ദ്രിയ ഗ്രാമം ഇന്ദ്രിയങ്ങളുടെ സമൂഹം വളരെ ബലവാനാണ് പോലും ആകർഷിക്കുന്നു എന്ന് വ്യാസൻ എഴുതിയപ്പോൾ അതിൽ ശിഷ്യന് വലിയൊരു ഒരു ശ്രദ്ധ ഉണ്ടായില്ലയെന്നാണ് കഥയാണ് മഹർഷി അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ വിദ്വാംസം നാപികർഷതിയാണ് ബലവാൻ ഇന്ദ്രിയ ഗ്രാമ ഇന്ദ്രിയ ഗ്രാമം ബലവാനാണ് അത് പറഞ്ഞത് ശരിയാണ് എങ്കിലും വിദ്വാംസം നാപി കർഷതി ആകർഷിക്കുന്നില്ല എന്നാണ് അപ്പോൾ വ്യാസനെഴുതിയത് വിദ്വാംസമപി കർഷതിയാണ് വിദ്വാനെ പോലും ആകർഷിക്കുന്നു ഏതായാലും ശിഷ്യൻ തൻ്റെ അഭിപ്രായം പറഞ്ഞു വ്യാസൻ പറഞ്ഞു എൻ്റെ അഭിപ്രായം ഇത് തന്നെയാണ് സാരല്ല നിനക്ക് വിചാരം ചെയ്യാനുള്ള അധികാരമുണ്ട് ശിഷ്യനാണെന്നുള്ളത് കൊണ്ട് നിൻ്റെ ബുദ്ധിയെയും യുക്തിയെയും പണയം വയ്ക്കൊന്നും വേണ്ട ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ വ്യാസൻ ശിഷ്യനോട് പറഞ്ഞു എനിക്ക് പെട്ടെന്നൊരു യാത്ര ചെയ്യേണ്ടതായി വന്നിരിക്കുന്നു ഇത് കഥയാണ് അതിൻ്റെ പ്രമാണമൊന്നും ചോദിച്ചേക്കരുത് എവിടെയാണ് കഥയിൽ ചോദ്യമില്ല യുക്തിപൂർവ്വം നമ്മൾ വിചാരം ചെയ്യുന്നതിലെന്ത് ചോദ്യവും ചോദിക്കാം അറിയുന്നതെന്ന് വെച്ചാൽ ഉത്തരവും പറയും ഇതിൽ ചോദ്യമില്ല ഏതായാലും രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഞാൻ സ്ഥലത്തുണ്ടാവില്ല നീ ആശ്രമമൊക്കെ നോക്കി നടത്തിക്കോളൂ വ്യാസൻ പോയി പൈല മഹർഷി ആശ്രമത്തിൻ്റെ ഉത്തരവാദിത്വമാണ് രാത്രിയായി എവിടുന്നാണെന്നറിയില്ല കോരി ചൊരിയുന്ന മഴ മഴയുടെ യാതൊരു ലക്ഷണമുള്ള സമയമല്ല പക്ഷെ പെരും മഴ ആ മഴയത്ത് ഇളനിലാവിൽ ഒരു സ്ത്രീ നനഞ്ഞൊലിച്ച് വരുന്നുണ്ട് മഹർഷിക്ക് കാരുണ്യമുണ്ടായി ഈ മഴയത്ത് ഇങ്ങനെ ഒരു കുട പോലും ഇല്ലാതെ നനഞ്ഞ് വസ്ത്രം മുഴുവൻ നനഞ്ഞിട്ട് ഈ സ്ത്രീ വന്നിരിക്കുകയാണ് അമ്മ വന്നിരിക്കുമോ വസ്ത്രങ്ങളൊക്കെ മാറുമോ ഇവിടെ വാച്ച അടുത്ത് നിങ്ങൾക്ക് പറ്റുന്ന വസ്ത്രമൊന്നുമില്ല ഇവിടുത്തെ മരവുരിയൊക്കെ തന്നെയുള്ളു എന്തായാലും വസ്ത്രം മാറി തണുപ്പകറ്റോ രാത്രി പെങ്ങോട്ട് പോകാനാണ് രാവിലെ പോയാൽ മതി സമയം രാത്രിയായി ഏകാന്തമായ കാടാണ് വേറെ ആരുമില്ല ആശ്രമത്തിൽ താനും ഈ യുവതിയായ സ്ത്രീയും മാത്രമേ ഉള്ളൂ കുറേ സമയം കഴിയും തോറും അറിയാണ്ടറിയാണ്ടറിയാതെ ചെറിയ വൃത്തിഭേദങ്ങൾ പൈലൻ്റെ ഉണ്ടാവുകയാണ് എന്നല്ല വൃത്തിഭേദം പ്രവർത്തിക്കുന്നൊരവസ്ഥയിലേക്ക് ഉയരുകയാണ് അപ്പോഴാണ് ആ സ്ത്രീ വ്യാസനായി രൂപാന്തരപ്പെടുന്നത് അപ്പോൾ വിദ്വാംസം ഞാപ്പി കർഷതി എന്നുള്ളത് മാറ്റി കർഷതി കർഷക കർഷത്യേവ എന്ന് മാറ്റി പറയാൻ തയ്യാറായി ശിഷ്യൻ ഇതൊരു കഥയാണെങ്കിലും ഇതിൽ അടങ്ങിയ തത്വമാണ് നമ്മൾ വിചാരത്തിന് വിധേയമാക്കേണ്ടത് അതുകൊണ്ട് മനസ്സിൽ മാത്രമല്ല കാമൻ ഇന്ദ്രിയങ്ങളിലുണ്ടോ ഇന്ദ്രിയങ്ങളിൽ മാത്രമല്ല മനസ്സിലുണ്ട് അതോടൊപ്പം മനസ്സിൽ തോന്നുന്ന സങ്കല്പവികൽപ്പങ്ങളെ നിർണയം ചെയ്യുന്ന യാതൊരു ബുദ്ധിയുണ്ടോ ആ ബുദ്ധിയിലും കാമനുണ്ട് ഇതെപ്പോഴും നമ്മൾ ഈ ലോക ജീവിതത്തിൽ ഓർമ്മിച്ചോളണം വിദ്യാർത്ഥിയെന്നോ ഗൃഹസ്ഥനെന്നോ വാനപ്രസ്ഥനെന്നോ സന്യാസി എന്നോ വ്യത്യാസമില്ല നമുക്ക് കാമനെ സ്വാധീനമാക്കാം പക്ഷെ നമ്മൾ കാമൻ്റെ സ്വാധീനത്തിൽ ആയിപ്പോവരുത് അതുകൊണ്ട് അവൻ്റെ സ്ഥാനങ്ങൾ അറിയണം സ്ഥാനം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്ത് വേണം പിന്നെ അവൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അറിയണം എന്നാലേ ശത്രുവയെ കീഴ്പ്പെടുത്താനോ വശീകരിക്കാനോ സാധിക്കൂ അതുകൊണ്ട് എങ്ങനെയാണ് കാമൻ പ്രവർത്തിക്കുന്നതെന്ന് പറയുകയാണ് ഈ കാമൻ ഇവൻ ഏഷ ഇവൻ ഇവൻ എന്ന് പറഞ്ഞാൽ കാമൻ ഏതൈഹി വിമോഹയതി ഇവയെക്കൊണ്ട് മോഹിപ്പിക്കുന്നു ഇവയെക്കൊണ്ട് മോഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെക്കൊണ്ടും മനസ്സിനെ കൊണ്ടും ബുദ്ധിയെ കൊണ്ടും മോഹിപ്പിക്കുന്നു കാര്യകാര്യ വിവേകത്തെ എടുത്തു മാറ്റുന്നു വിശേഷേണ മോഹിതമായ അവസ്ഥ മുഗ്ധമായ അവസ്ഥ നമുക്ക് വന്നു ചേരുന്നു കലങ്ങി മറിഞ്ഞ അവസ്ഥ വിചാരശേഷി നഷ്ടപ്പെടുന്ന അവസ്ഥ ഇവിടെ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ചേർന്നാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുക ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ചേർന്നിട്ടാണ് ഇന്ദ്രിയങ്ങൾ മനസ്സിനെ ആകർഷിക്കും മനസ്സ് ഇന്ദ്രിയങ്ങളെ തള്ളിവിടും ഇത് രണ്ടും ഒന്നിച്ചാണ് നടക്കുന്നത് ഏതെങ്കിലും ഒന്നിനെ കണ്ടു എന്തെങ്കിലും ഒന്നിനെ കേട്ടു അല്ലെങ്കിൽ രുചിച്ചു അല്ലെങ്കിൽ മണത്തോ അല്ലെങ്കിൽ സ്പർശിച്ചു എന്ന് വിചാരിക്കുക അഞ്ചിന്ദ്രിയ വിഷയങ്ങൾ ഈ വിഷയങ്ങളോട് ചേർന്നുകൊണ്ട് നമ്മൾ തന്നെ അറിയാതെ സ്വാഭാവികമെന്നോണം മനസ്സിൻ്റെ കൽപ്പനകൾ കൂടി ചേരുകയാണ് നല്ലതാട്ടുക നല്ല രൂപം അല്ലെങ്കിൽ നല്ല ശബ്ദം അല്ലെങ്കിൽ നല്ല സ്പർശം നല്ല രസം നല്ല ഗന്ധം അങ്ങനെ മനസ്സിൻ്റെ കൽപ്പന ചേരുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഞാൻ നല്ല രൂപം കണ്ടു അല്ലെങ്കിൽ നല്ല ശബ്ദം കേട്ടു എന്ന് അടുത്ത ഘട്ടത്തിൽ നമുക്ക് തോന്നുകയായി ഇതെനിക്കായാൽ നന്ന ഇതെനിക്കായാൽ നന്നെന്ന് തോന്നുന്നതോടുകൂടി മനസ്സ് പല സങ്കല്പവികൽപ്പങ്ങളെയും ചെയ്യുന്നതാരംഭിക്കും അങ്ങനെ മനസ്സ് സങ്കല്പവികൽപ്പങ്ങൾ ചെയ്യുമ്പോൾ ഉടനെ ബുദ്ധി അത് നിശ്ചയിക്കും ഇങ്ങനെ ഏതൈഹി ഇന്ദ്രിയ മനോബുദ്ധിഭി ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി എന്നിവയെ കൊണ്ട് ഏഷ കാമ വിമോഹയതി ഈ കാമൻ മോഹിപ്പിക്കുന്നു എങ്ങനെ ജ്ഞാനമാവൃത്തിയോ സ്വതസിദ്ധമായ നമ്മുടെ സ്വഭാവമായിരിക്കുന്ന നമ്മുടെ ജ്ഞാനത്തെ മറച്ചിട്ട് നമ്മളിലൊക്കെ കാര്യകാര്യവിവേകമുണ്ട് ഈ കാര്യകാര്യ വിവേകത്തെ മറച്ചിട്ട് സഹജമായി നമ്മളിലുള്ള ജ്ഞാനത്തെ മറച്ചിട്ട് മറച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കാര്യത്തെ ചെയ്യാൻ സമർത്ഥമാവില്ല ഒരു വിളക്ക് വലിയൊരു യവനികയാൽ മറച്ചു കഴിഞ്ഞാൽ വെളിച്ചം പുറത്തേക്ക് വരുന്നില്ല നമ്മുടെ കൈവശമുള്ള വിളക്കുണ്ടല്ലോ കണ്ണ് അതിൻ്റെ ഒരു യവനിക വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാനും കഴിയുന്നില്ല ഇതാണ് ആവരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആവരണം ചെയ്യുമ്പോഴും ജ്ഞാനം പ്രകാശമുണ്ട് അതിന് മാറ്റമില്ല പക്ഷെ അത് കാര്യത്തെ ചെയ്യാൻ സമർത്ഥമാവില്ല ഇങ്ങനെ മറച്ചിട്ട് ദേഹിയെ മോഹിപ്പിക്കുന്നു ജീവനെ മോഹിപ്പിക്കുന്നു അങ്ങനെ മോഹഗ്രസ്തനായി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക എന്താ പറയുക എന്നുള്ളതിനൊന്നും ഒരു കണക്കും ഉണ്ടാവില്ല പിന്നെ കാലം കഴിഞ്ഞിട്ടാണ് പരിതപിക്കുക പശ്ചാത്തപിക്കുക തിരിച്ചറിയുക ചിന്തിക്കുക അതുകൊണ്ടാണ് ഇവനെ നിത്യവൈരിയായി പ്രഖ്യാപിക്കാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനെയാണ് കാമൻ്റെ ഇരിപ്പിടങ്ങളും പ്രവർത്തന ശൈലിയും അപ്പം ഈ പ്രവർത്തന ശൈലി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവൻ ഇന്ദ്രിയ മനോബുദ്ധികളെ മോഹിപ്പിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സാധകനെ സംബന്ധിച്ച് സദാ വിചാരം ഉള്ളിൽ നിലനിർത്താൻ ശ്രമിക്കാം വിചാരത്തിൻ്റെ പ്രഭ നമുക്കുള്ളിലുണ്ടെങ്കിൽ ഇവനാൽ നമ്മൾ മോഹിതരാവില്ല ഇനി സന്ദർഭവശാൽ ഒരു നിമിഷം മോഹിതനായി പോയാൽ തന്നെയും പെട്ടെന്ന് നമുക്ക് പ്രജ്ഞയെ തിരിച്ചെടുക്കാൻ പറ്റും ജാഗ്രതയോടുകൂടി ജാഗ്രതയോടുകൂടി നടക്കുന്ന ആളും കാലിൽ ചിലപ്പോൾ ഒന്ന് പോവാം പക്ഷേ വീഴുന്നതിന് മുമ്പായിട്ട് ബാലൻസ് ചെയ്ത് ശരിയാക്കാൻ പറ്റും ഏതായാലും ഇങ്ങനെയാണ് കാമൻ്റെ ഇരിപ്പിടങ്ങളും പ്രവർത്തന ശൈലിയും എന്ന് ഭഗവാൻ പറഞ്ഞു ഇത് മനസ്സിലാക്കിയിട്ട് എന്ത് വേണം अदत्त श्लोकं नोकु तस्मात्त्वमिन्द्रियाण्यादौ नियम्य भरदर्शभा पाप्मानं प्रजहिह्येनं ज्ञानविज्ञाननाशनम् तस्मात्त्वमिन्द्रियाण्यादौ नियम्य भरदर्शभा പാപ്മാനം പ്രജഹിഹേനം തസ്മാത് അതുകൊണ്ട് ഏതുകൊണ്ട് യവൻ ഇന്ദ്രിയ മനോബുദ്ധികളെ കൊണ്ട് നമ്മെ മോഹിപ്പിച്ച് നമ്മുടെ ജ്ഞാനത്തെ സഹജമായ ജ്ഞാനത്തെ മറച്ച് ആവരണം ചെയ്യുന്നു മോഹിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് ത്വം നീ എന്ത് ചെയ്യണം ആദൗ ആദിയിൽ ഇന്ദ്രിയാണി നിയമ്യ ഇന്ദ്രിയങ്ങളെ നിയമിച്ചിട്ട് ഹേ ഭരതർഷഭ അല്ലയോ ഭരതശ്രേഷ്ഠ അല്ലയോ ഭരതകുലത്തിൽ ശ്രേഷ്ഠനായിട്ടുള്ളവനെ ഹേ ഭരദർഷഭ ഏനം പാപ്മാനം പ്രജഹി ഈ മഹാഭാപിയെ കൊല്ലൂ എന്ന് പറയുക ഈ മഹാഭാബിയെ കൊന്നുകളൂ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പദം ആദൗ എന്നുള്ള പദമാണ് തസ്മാത്വം ഇന്ദ്രിയണ്യാദൗ എന്താണ് ഈ ആദൗ ആദിയിൽ തുടക്കത്തിൽ ആരംഭത്തിൽ എന്നർത്ഥം നോക്കൂ രണ്ടർത്ഥം ഇവിടെ നമുക്ക് ചിന്തിക്കാം ഒന്ന് ഇന്ദ്രിയങ്ങൾ നിന്നാൽ നിയന്ത്രിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ നിന്നെ നിയന്ത്രിക്കും നിയന്ത്രിക്കേണ്ടവരെ നിയന്ത്രിച്ചില്ലെങ്കിൽ അവർ കയറി നമ്മളെ നിയന്ത്രിക്കും ഉറപ്പാ ഏതെങ്കിലും ഒരാൾ നിയന്ത്രിക്കും അതാര നിയന്ത്രിക്കണ്ടേ എന്നാലോചിച്ച് നോക്കുക ഇന്ദ്രിയങ്ങളെ നീ നിയന്ത്രിക്കണോ അല്ല ഇന്ദ്രിയങ്ങൾ നിന്നെ നിയന്ത്രിക്കണോ അവ നിന്നെ കയറി നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിനക്ക് നിയന്ത്രിക്കാൻ നോക്കില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇന്ദ്രിയങ്ങൾ ഈ കാമ ബാധിക്കപ്പെട്ടാൽ വേഗം വന്ന് കഴിഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ഒരു കൊച്ചുകുട്ടിയെ നമുക്ക് എടുത്ത് നടക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു പോലും ശക്തിയിൽ ഉഞ്ഞാലിൽ ആടി വരുമ്പോൾ നമുക്ക് പിടിക്കാൻ പറ്റില്ല എന്ന് അതാണ് വേഗം വേഗമായി രൂപപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാൻ എളുപ്പമല്ല അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ നിന്നെ നിയന്ത്രിക്കുന്നതിന് മുമ്പായിട്ട് നീ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കൂ അല്ലെങ്കിൽ അവ നിന്നെ നിയന്ത്രിക്കും അതിനു മുമ്പ് നീ അവയെ നിയന്ത്രിക്കൂ എന്നർത്ഥം രണ്ട് ഇതാണ് ഒരർത്ഥം രണ്ടാമതൊരർത്ഥം ഇന്ദ്രിയങ്ങൾ മനസ്സിനെ ആകർഷിക്കുന്നു മനസ്സ് ഇന്ദ്രിയങ്ങളെ തള്ളിവിടുന്നു ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇതിലേതിനെയാണ് നമുക്ക് ആദ്യം പിടിക്കാൻ കഴിയുക ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണമാണോ മനസ്സിൻ്റെ നിയന്ത്രണമാണോ ആദ്യം സാധിക്കുക ഒരു സംശയവും ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണമാണ് കാരണം മനസ്സ് കുറേം കൂടി സൂക്ഷ്മമാണ് കുറേം കൂടി സൂക്ഷ്മമാണ് അതുകൊണ്ട് ഇന്ദ്രിയ മനസ്സുകൾ ഒത്തുചേർന്ന് നിന്നെ വിഷയങ്ങളിലേക്ക് തള്ളിവിടുന്നു എന്നുള്ളതിനാൽ ആദ്യം തന്നെ ഇന്ദ്രിയങ്ങളെ നീ നിയന്ത്രിക്കൂ മറ്റൊരർത്ഥം നീ അവയെ യഥാശക്തി നിയന്ത്രിച്ചില്ലെങ്കിൽ അവ നിന്നെ നിയന്ത്രിക്കും എന്നുള്ളതിൽ സംശയമില്ല അതുകൊണ്ട് അവ നിന്നെ നിയന്ത്രിക്കുന്നതിന് മുമ്പായിട്ട് നീ അവയെ നിയന്ത്രിക്കൂ ഇങ്ങനെ നിയന്ത്രിച്ച് ഈ മഹാഭാബിയെ താപ്മാനം പാപകർമ്മങ്ങളെ ചെയ്യിപ്പിക്കുന്നവന് പ്രജഹി ഹി സംശയിക്കേണ്ട നിശ്ചയമായും ഏനം ഇവന് നീ വധിക്കൂ ഹിംസിക്കൂ ഹേ ഭരതർഷഭ അവിടെ ഭരതർഷഭ എന്ന് വിളിച്ചു നീ ഭരതകുലത്തിൽ ശ്രേഷ്ഠനായിട്ടുള്ളവനാണല്ലോ ഇത്രയും വലിയ ശ്രേഷ്ഠനായ നിനക്ക് ഇത് സാധിക്കണം എന്ന് പറയുകയാണ് കാമനെ ജയിക്കാൻ നിനക്ക് സാധിക്കണം കാരണം ഭരതകുലത്തിൽ തന്നെ നീ ശ്രേഷ്ഠനല്ലേ ശ്രദ്ധിക്കുക അപ്പം അർജുനൻ്റെ ചോദ്യം ആരാൽ പ്രേരിതനായിട്ടാണ് മനുഷ്യൻ സ്വധർമ്മ പരിത്യാഗവും പരധർമ്മസേവയും ചെയ്യുന്നത് എന്നതായിരുന്നു അതിന് മറുപടി കാമയേഷ ക്രോധയേഷ എന്നുള്ള ശ്ലോകം കൊണ്ട് പറഞ്ഞു കഴിഞ്ഞു ചോദിക്കുന്നത് മാത്രം പറയാൻ ഗുരുവിൻ്റെ ആവശ്യമില്ല ചോദിച്ചതും പറഞ്ഞു തരൂ എന്നാണെങ്കിൽ നീ തന്നെ പറഞ്ഞോളൂ എന്നാണ് മറുപടി ചോദിച്ചതിനോട് ചേർത്ത് പറഞ്ഞ് സാധകനെ പരമപുരുഷാർത്ഥത്തിലേക്ക് ഉയർത്തും വിധം ഉപദേശം നൽകുന്നതിനാണ് ഗുരുനാഥൻ അതുകൊണ്ട് ഗുരു ശിഷ്യൻ ചോദിച്ചതിന് ഉത്തരം പറയുകയല്ല ചെയ്യുന്നത് ശിഷ്യൻ ചോദിച്ചതിനുത്തരം പറഞ്ഞുകൊണ്ട് അതിനുപരി നയിക്കുകയാണ് അതുകൊണ്ടാണ് ഉത്തരത്തിനും ഉപരി സാധന കൂടി ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് ഇതൊന്നും അർജുനൻ ചോദിച്ചിട്ടില്ല അർജുനൻ ചോദിച്ചത് ആരാൽ പ്രേരിതനായിട്ടാണ് പാപം ചെയ്യുന്നതെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ സ്വധർമ്മ പരിത്യാഗം സേവ എന്നുള്ള അപരാധം നീ തുടർന്ന് ചെയ്താൽ മാർഗത്തിലും ലക്ഷ്യത്തിലും ഒക്കെ നീ അധപ്പതിക്കും മാർഗതലത്തിൽ അധപ്പതിക്കും ലക്ഷ്യത്തിൽ നിന്ന് ചുതി സംഭവിക്കും അതുകൊണ്ട് അത് വരരുത് എന്നുള്ളതുകൊണ്ട് ലോകത്തോടുള്ള കൃപയാൽ ശിഷ്യൻ ചോദിച്ചില്ലെങ്കിൽ പോലും ഗുരുനാഥൻ ഉപദേശിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കണം ഏതായാലും ആദ്യം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞല്ലോ അവിടെ മുതൽ ആരംഭിക്കുകയാണ് അടുത്ത ചർച്ച അതായത് ഇന്ദ്രിയങ്ങൾ സ്ഥൂലങ്ങളാണ് ഏതിനെ അപേക്ഷിച്ച് മനസ്സിനെ അപേക്ഷിച്ച് എന്നാൽ ഇന്ദ്രിയങ്ങൾ സൂക്ഷ്മങ്ങളാണ് മറ്റ് ശരീര അവയവങ്ങളെ സംബന്ധിച്ച് മനസ്സിനെ അപേക്ഷിച്ച് ബുദ്ധി സൂക്ഷ്മമാണ് ഇങ്ങനെ കൂടുതൽ കൂടുതൽ സൂക്ഷ്മ താരതമ്യത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് എന്താണ് പരമമായ ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള മാർഗം എന്നുപദേശിക്കുകയാണ് തുടർന്ന് രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് ഭഗവാൻ ചെയ്യുന്നത് നോക്കൂ ഇന്ദ്രിയണി പരാണ്ഹു ഇന്ദ്രിയേഭ്യ പരം മനഃ പരാബുദ്ധി यो बुद्धे पर सह बुद्धे परम बुद्ध् संस्तभ्याम आमना जहि शत्रु महाबाहो काम दुरासद इंद्रिया पराण्याहुः इंद्रिभ्य परम मन मनसस्तु पर बुद्धि यो बुद्धे परतस्तु सह बुद्धे पर बुद्धवा संस्त्यात्मात्मना ജഹി ശത്രു മഹാബാഹോ കാമരൂപം ദുരാസദം ഇന്ദ്രിയണി പരാണി ആഹു ഇന്ദ്രിയങ്ങൾ പരങ്ങളാണെന്ന് പറയപ്പെടുന്നു ആരാൽ പറയപ്പെടുന്നു വിദ്വാൻമാരാൽ കൃഷിമാരാൽ വിജ്ഞാനികളാൽ പറയപ്പെടുന്നു എന്താ പറയപ്പെടുന്നത് ഇന്ദ്രിയങ്ങൾ പരങ്ങളാണ് പരങ്ങൾ സൂക്ഷ്മങ്ങൾ ഇപ്പം ഇന്ദ്രിയങ്ങൾ സൂക്ഷ്മങ്ങളാണ് ഇപ്പം സൂക്ഷ്മമാണ് അല്ലെങ്കിൽ സ്ഥൂലമാണെന്ന് പറയുമ്പോൾ അത് മറ്റെ എന്തിൻ്റെയെങ്കിലും അപേക്ഷയിലായിരിക്കണം നിരപേക്ഷമായിട്ട് സൂക്ഷ്മമെന്നോ സ്ഥൂലമെന്നോ നമുക്ക് പറയാൻ പറ്റില്ല പറ്റുമോ വലുതെന്നോ ചെറുതെന്നോ മറ്റൊന്നിൻ്റെ അപേക്ഷയിലല്ലാതെ പറയാനൊക്കുവോ ഒരിക്കലും ഇല്ല വലിയൊരാളാ അല്ലെങ്കിൽ വലിയൊരു മരമാണ് അല്ലെങ്കിൽ വലിയൊരു സാധനം എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് വലുതെന്നോ ചെറുതെന്നോ പറയണമെങ്കിൽ ഒരാപേക്ഷികതയുടെ അപേക്ഷയിലാണത് ഒരാപേക്ഷികത അവിടെയുണ്ട് എന്തിൻ്റെ അപേക്ഷയിൽ വലുത് എന്തിൻ്റെ അപേക്ഷയിൽ ചെറുത് അല്ലാതെ വലുതും ചെറുതുമില്ല അപ്പം നമ്മൾ ഇന്ദ്രിയങ്ങൾ സൂക്ഷ്മങ്ങളാണെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോള കൊള്ളണം ബാഹ്യ അവയവങ്ങളുടെ അപേക്ഷയിൽ സ്ഥൂല ശരീരത്തിൻ്റെ അപേക്ഷയിൽ എന്നൊക്കെ പറയാം ഇപ്പം ഞാൻ എന്ന് നമ്മളൊക്കെ പറയുന്നു ഒരു പക്ഷേ നമ്മൾ ഏറ്റവും അധികം പ്രയോഗിക്കുന്ന വാക്കിതായിരിക്കില്ലേ ദിവസവും ഇല്ലേ ആയിരിക്കില്ലേ ആലോചിച്ച് നോക്കൂ കോഴിക്കോട്ടുകാരാകുമ്പോൾ കുറച്ച് നമ്മൾ കൂടുതലുണ്ടാവും ഞാൻ കുറച്ചൊന്ന് കുറയും നമ്മൾ കൂടും കോഴിക്കോട്ടുകാർക്ക് എന്നാൽ തന്നെയും അതിൻ്റെ അർത്ഥം ഞാൻ എന്നാണല്ലോ ഞാൻ ഞാൻ എന്നുള്ള പദമാണ് ഏറ്റവും അധികം നമ്മൾ പ്രയോഗിക്കുന്നത് അപ്പം ഈ ഞാൻ നമ്മൾ പറയുന്ന സമയത്തോ ആദ്യം നമുക്ക് എന്ത് ഭാനമാണുള്ളത് അതാ ഈ സ്ഥൂല ശരീരം ഞാൻ ആണ് ഞാൻ പെണ്ണ് ഞാൻ സന്യാസി ഞാൻ ഗൃഹസ്ഥൻ ഞാൻ വാനപ്രസ്ഥൻ ഞാൻ സന്യാസി ഞാൻ ബ്രഹ്മചാരി അല്ലെങ്കിൽ ഞാൻ പിന്നെ കറുത്തിട്ട് വെളുത്തിട്ട് തടിച്ചിട്ട് മെലിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പല പല ഈ വിശേഷങ്ങളൊക്കെ അഥവാ ഈ വിശേഷണങ്ങളൊക്കെ സ്ഥൂല ശരീരവുമായി ബന്ധപ്പെട്ടതാണ് ആണ് പെണ്ണ് നപുംസകം അല്ലെങ്കിൽ ബ്രഹ്മചാരി ഗൃഹസ്ഥൻ വാനപ്രസ്ഥൻ സന്യാസി കറുത്തവൻ വെളുത്തവൻ തടിച്ചവൻ മെലിഞ്ഞവൻ ഇതെല്ലാം കേവലം സ്ഥൂല ശരീരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ് അതിനപ്പുറത്ത് ഇതൊന്നുമില്ല ഇത് വെറും ദേഹത്തിൻ്റെ മാത്രം വിഷയങ്ങളാണ് എങ്കിലും നമുക്ക് ഞാൻ പറയുമ്പോൾ ആദ്യം ഇതാണ് വരുന്നത് അതോടൊപ്പം ആരൊക്കെയോ കൽപ്പിച്ച പേര് വന്നുചേരുന്നു ഞാൻ ഞാൻ ഇന്നാൾ ഞാൻ സ്വാമി ചിദാനന്ദപുരി പേര് കൽപ്പിതമായ പേരിൻ്റെ ഭാനം വന്നു വേണമെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ചിലതൊക്കെ വരാം ചില സ്ഥാനങ്ങൾ ചില വിശേഷണങ്ങൾ ചില ബിരുദങ്ങൾ ഇതൊക്കെ നമുക്ക് വരാം വാസ്തവത്തിൽ അതൊക്കെ എൻ്റെ എന്ന് വരേണ്ടതാണ് എന്നാലും ഞാനിന്ന് വരാം എൻ്റെ ബിരുദം ഇന്നതാണ് അല്ലെങ്കിൽ എൻ്റെ യോഗ്യത ഇന്നതാണ് അല്ലെങ്കിൽ എൻ്റെ പുരസ്കാരം എനിക്ക് ലഭിച്ചത് എന്നൊക്കെ വരാം പക്ഷെ അറിയാതെ ഞാൻ എന്ന് തന്നെ അതും വരും ഞാൻ പണ്ഡിതരത്നം സ്വാമി ചിദാനന്ദപുരി എങ്ങനെയുണ്ട് അല്ല അല്ലേ ആ അതെ ഞാൻ പണ്ഡിതരത്നം സ്വാമി ചിദാനന്ദപുരി അങ്ങനെ പലതും വരും പക്ഷെ അല്പവിചാരം ചെയ്യുമ്പം തന്നെ മനസ്സിലാവും ഇതൊന്നും ഞാനല്ല ഇതൊന്നും ഞാനല്ല ഇതൊക്കെ എൻ്റെകളാണ് എന്നു മാത്രമല്ല ഈ എൻ്റെകൾക്കൊന്നും സ്ഥായി ഭാവം ഇല്ല ഒന്നിന സ്ഥായി ഭാവമില്ല എന്തിനാ സ്ഥായി ഭാവമുള്ള ഈ പറഞ്ഞ് എന്തെങ്കിലും സ്ഥായി ഉള്ളതാണോ സംസ്കൃത ഭാരതിക്ക് തോന്നി ഇയാള് പണ്ഡിതരത്നമാണ് അങ്ങനെ അവർ ബിരുദം കൊടുത്തു സ്വാമി ചിദാനന്ദപുരി പണ്ഡിതരത്നം അങ്ങനെ പണ്ഡിതരത്നമായിട്ട് അങ്ങനെ നടക്കുക കേട്ടോ അപ്പോഴാ ഒരു പിരി ലൂസായി അല്ലെങ്കിൽ ഒരു പിരി ടൈറ്റായി വിചാരിച്ചോളൂ എന്താ ഉണ്ടാവുക അപ്പം തിരിച്ചെടുക്കില്ല എന്ന് ചിലപ്പോൾ നമുക്ക് വിചാരിക്കാം എന്നാലും തിരിച്ചിരിക്കാനുള്ള വകുപ്പുണ്ടല്ലോ ബിരുദം കൊടുത്താൽ തിരിച്ചെടുക്കാം ഓ സ്വാമിക്ക് ഇപ്പോൾ പിരി ലൂസ് ആട്ടോ ലൂസായാൽ കുഴപ്പമില്ല കാരണം ലൂസായ ആൾക്കാരെ കൂടെ കൂടാനൊരു സുഖം അതങ്ങനെയാണ് ലൂസായ ആളെ കൂടെ കൂടിയ ഒരു സുഖം നേരം പോകണമെന്ന് അറിയില്ല പക്ഷെ ടൈറ്റായി ആയിക്കഴിഞ്ഞ് ആരെങ്കിലും എടുക്കുവോ നിങ്ങളിപ്പോൾ എത്ര പേര് ഇവിടെ മൈതാനത്ത് വന്നിരിക്കുന്നല്ലോ ടൈറ്റായി എന്ന് റിപ്പോർട്ട് കിട്ടിയാൽ നിങ്ങൾ ആരെങ്കിലും വരുവോ തുറന്നു പറയുക വരില്ല ഈ ഭാഗത്തേക്ക് വരില്ല അയാളെ പിരി ഇളകിയിട്ടുണ്ട് പറയും പുരിയുടെ പിരിയെല്ലാം ഇളകിയിട്ടുണ്ട് പറയും പിന്നെ എന്ത് പണ്ഡിതരത്ന ഒരു നിമിഷം ചിന്തിക്കുക ഇനി സന്യാസി എന്നുള്ളത് സ്ഥായി ഭാവാണോ ഒരിക്കലുമല്ല വന്നു ചേർന്ന ഭാവമാണ് ബ്രഹ്മചാരി എന്നുള്ളത് സ്ഥായി ഭാവമല്ല എന്നുള്ളത് സ്ഥായി ഭാവമല്ല വാനപ്രസ്ഥെന്നുള്ളത് സ്ഥായി സ്ഥായി ഭാവമല്ല ഇതൊക്കെ അവസ്ഥാന്തരങ്ങൾ വന്നു ചേരുന്നതും പോകുന്നതുമാണ് ചിന്തിക്കുക പിന്നെ കറുപ്പ് വെളുപ്പ് ഈ മേൽ തൊലി പൊളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഈ ഇരിക്കുന്ന ആൾക്കാരുടെയൊക്കെ ഈ പറയണ കേൾക്കുന്ന ആൾക്കാരുടെ തൊലി മാത്രം തൊലിക്ക് പല ലേഴ്സ് ഉണ്ടല്ലോ ഈ പുറം തൊലി മാത്രം പൊളിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ കളർ ഒന്നു തന്നെയാ അവിടെ പിന്നെ കറുപ്പുമില്ല വെളുപ്പുമില്ല ഇങ്ങനെ സ്ഥൂല ശരീരം ഒന്നങ്ങ് വിചാരം ചെയ്ത് മാറ്റുക പിന്നെ നമുക്ക് ഏതിനോട് പെട്ടെന്ന് താഥാത്മ്യം വരുന്നത് ഇന്ദ്രിയങ്ങളോടാണ് ഇന്ദ്രിയങ്ങള് സ്ഥൂല ശരീര അപേക്ഷയിൽ ഇന്ദ്രിയങ്ങൾ ഞാൻ കാണുന്നവൻ ഞാൻ കേൾക്കുന്നവൻ ഞാൻ രുചിക്കുന്നവൻ ഞാൻ മണക്കുന്നവൻ ഞാൻ സ്പർശിക്കുന്നവൻ അത ഞാൻ പറയുന്നവൻ ഞാൻ എടുക്കുന്നവൻ കൊടുക്കുന്നവൻ ചലിക്കുന്നവൻ ഓടുന്നവൻ ചാടുന്നവൻ മലമൂത്ര വിസർജനങ്ങളെ ചെയ്യുന്നവൻ ലൈംഗിക ചേഷ്ടകളെ ചെയ്യുന്നവൻ ഇന്ദ്രിയങ്ങൾ അപ്പൊ സ്ഥൂല ശരീര ഇന്ദ്രിയങ്ങൾ സൂക്ഷ്മങ്ങളാണ് എവിടെയാ ഇന്ദ്രിയ ഉള്ളത് നമുക്ക് പറയാനൊക്കില്ല ഏയ് സ്വാമി കണ്ണ് ഇപ്പോ കണ്ടൂടെ കണ്ണ് കണ്ടൂടെ ഏയ് കണ്ണ് കാണാൻ പറ്റില്ല കണ്ണ് പ്രവർത്തിക്കുന്ന ഗോളകമേ കാണാനൊക്കൂ ചെവി കേൾക്കുന്ന ഈ ഗോളകമേ ഉള്ളൂ അല്ലാതെ ഇന്ദ്രിയം സൂക്ഷ്മമാണ് ഇന്ദ്രിയം ഈ കാണണമല്ല ശ്രോത്രേന്ദ്രിയ ഇതല്ല ഇത് നേത്രസ്ഥാനമാണ് സ്ഥാനത്തെ ആശ്രയിച്ച് ഇന്ദ്രിയം പ്രവർത്തിക്കുന്നു ഇന്ദ്രിയം സൂക്ഷ്മമാണ് ഇങ്ങനെ പത്ത് ഇന്ദ്രിയങ്ങളുടെയും സ്ഥാനങ്ങളെക്കാൾ സൂക്ഷ്മമാണ് ഇന്ദ്രിയം അതിനേക്കാൾ സൂക്ഷ്മമാണ് മനസ്സ് അതാണ് പറയുന്നത് ഇന്ദ്രിയണി പരണ്ഹു ഇന്ദ്രിയേഭ്യ പരം മനഃ ഇന്ദ്രിയങ്ങളെക്കാൾ പരമാണ് സൂക്ഷ്മമാണ് മനസ്സ് ഇന്ദ്രിയങ്ങളെക്കാൾ എത്രയോ സൂക്ഷ്മമാണ് മനസ്സ് എന്താ മനസ്സ് എന്താ ഈ മനസ്സ് പറഞ്ഞാൽ നോക്കൂ നമ്മൾ ലോകത്തിൽ എല്ലാ ക്രിയകളെയും ചെയ്യുന്നത് കരണങ്ങളെ കൊണ്ടാണ് കരണം എന്ന് പറഞ്ഞാൽ ക്രിയത്തെ അനേന എന്തിനെ കൊണ്ട് ചെയ്യുന്നുവോ അതാണ് കരണം ഞാൻ കൈ കൊണ്ട് പുസ്തകമെടുത്തു അതെ അല്ലെങ്കിൽ ഞാനിത് വാക്കുകൊണ്ട് പറഞ്ഞു കണ്ണുകൊണ്ട് കണ്ടു ചെവി കൊണ്ട് കേട്ടു അപ്പം കൊണ്ടാണോ നമ്മൾ ക്രിയ ചെയ്യുന്നത് അതൊക്കെ കരണങ്ങളാണ് ഈ കരണങ്ങളെ നമുക്ക് കരണം വാസ്തവത്തിൽ ഒന്നേ ഉള്ളൂ എങ്കിലും നമുക്ക് രണ്ടായി വിഭജിക്കാം ഏത് കരണങ്ങളുടെ വ്യാപാരം നമുക്ക് പുറമേ നിന്ന് നോക്കി കാണാമോ അല്ലെങ്കിൽ പുറമേ നിന്ന് മനസ്സിലാക്കാമോ അവയെ ബാഹ്യകരണങ്ങളെന്ന് വിളിക്കാം ഏത് കരണങ്ങളുടെ വ്യാപാരം പുറമേ നിന്ന് നോക്കി മനസ്സിലാക്കാൻ കഴിയില്ലയോ അവയെ നമുക്ക് അന്ധകരണങ്ങളെന്ന് വിളിക്കാം ബാഹ്യകരണങ്ങൾ ഇന്ദ്രിയങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഒരാൾ ചോദിക്കുകയാണ് ഏയ് ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം പുറമേ നോക്കി കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല എന്നാലും അവയുടെ പ്രവർത്തന രീതി പുറമേ നമുക്ക് നിരൂപണം ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നാൽ ഏത് കരണങ്ങളുടെ പ്രവർത്തനം പുറമേ നിന്ന് നോക്കിക്കാണാൻ സാധിക്കില്ലയോ അതാണ് അന്തകരണങ്ങൾ അന്ധകരണങ്ങളിൽ പെട്ടതാണ് മനസ്സ് ബുദ്ധി എന്നിവ എന്ന് പ്രധാനമായി പറയാം എന്താണ് മനസ്സ് പത്ത് ഇന്ദ്രിയങ്ങളുടെയും അധ്യക്ഷനായിരുന്നു എന്നൊരു പറയാം പത്ത് ഇന്ദ്രിയങ്ങളുടെയും അധ്യക്ഷനായിരുന്നു അതാണോ ഇതാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ പോണോ പോണ്ടയോ വേണോ വേണ്ടയോ എന്ന് എന്തിനെ സംബന്ധിച്ചും രണ്ട് സാധ്യതകളെ മുന്നോട്ട് വെക്കുന്ന ഒരാൾ നമ്മളെ ഉള്ളിലില്ലേ അതെ ഇന്നിപ്പോൾ പ്രഭാഷണത്തിന് പോണോ വേണ്ടയോ അതെ വൈകുന്നേരം ഉച്ചയായപ്പോ തന്നെ തുടങ്ങിയ ആ ചിന്ത പോവാം ഇവിടെ എത്തി പോണ്ട ഇവിടെ എത്തിയില്ല അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞ് ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ തീരുന്നതിന് മുമ്പ് പോകണോ പോകണ്ടോ അതെ നാളെ ഉണ്ടാവുമോ ഇല്ലയോ നാളെ ഉണ്ടാവില്ല എന്നേ ഉള്ളൂ പ്രത്യേകിച്ച് ആധ്യാത്മിക സാധനമാർഗത്തിൽ ഇല്ലാത്തൊരു പദമാണ് നാളെ ആധ്യാത്മിക ശാസ്ത്ര നിഘണ്ടുവിൽ എഴുതാൻ പറ്റാത്ത ഒറ്റ പദമേ ഉള്ളൂ അത് നാളെയാണ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ആലോചിച്ച് നോക്കുന്നു പോകുമ്പോൾ ചിന്തിക്കാൻ ഒരു വകുപ്പ് വേണമല്ലോ ഏതായാലും എന്തിനെ സംബന്ധിച്ചും ഒരു സങ്കല്പം ഒരു വകല്പം ഒരു സങ്കല്പം ഒരു വകല്പം പോണം പോണ്ട വേണോ വേണ്ടയോ അതാണോ അതല്ലയോ ഇങ്ങനെ സങ്കല്പവികൽപ്പങ്ങളെ ചെയ്യുന്ന പത്തിന്ദ്രിയങ്ങളുടെയും അധ്യക്ഷനായിരിക്കുന്ന അന്തക്കരണത്തിന് പറയുന്ന പേരാണ് മനസ്സ് ഇനി ഈ സങ്കല്പവികൽപ്പങ്ങളിൽ നിന്ന് ഒന്നിനെയാണ് നമ്മൾ നിശ്ചയിക്കുന്നത് പോകണം അല്ലെങ്കിൽ പോകണ്ട ഇതാണ് അല്ലെങ്കിൽ അതല്ല വേണം വേണ്ട ഈ നിശ്ചയിക്കുന്ന അന്ധകരണ വൃത്തിക്ക് പറയുന്ന പേരാണ് ബുദ്ധി അങ്ങനെ പ്രധാനമായി രണ്ട് വൃത്തികളാണ് മനസ്സും ബുദ്ധിയും അപ്പം നമുക്ക് കരണങ്ങൾ പന്ത്രണ്ടെന്ന് പറയാം അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും പക്ഷെ അവിടെ പ്രധാനപ്പെട്ടാന്ന് പറയുമ്പോൾ അപ്രധാനമായിട്ട് വല്ലതും വല്ലതുണ്ടോയെന്ന് ചോദ്യം ഉണ്ട് അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നാലായി പറയാം മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം അപ്പം മനസ്സ് ബുദ്ധി നേരത്തെ പറഞ്ഞു അപ്പം ചിത്തം അഹങ്കാരം എന്താ എന്ന് ചോദിച്ചാൽ ചിത്തം എന്ന് പറഞ്ഞാൽ നോക്കൂ ഓർമ്മകളെ മുഴുവൻ ശേഖരിച്ച് വയ്ക്കുന്ന വൃത്തിയാണ് ചിത്തം നമ്മൾ ഏതൊരു കരണത്തെക്കൊണ്ട് എന്തൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും അതത് സമയത്ത് അതത് സമയത്ത് നമ്മുടെ ഉള്ളിൽ സംസ്കാരങ്ങൾ പതിയും ഈ സംസ്കാരങ്ങൾ ശേഖരിച്ച് വയ്ക്കുന്ന അന്തക്കരണ വൃത്തിക്ക് പറയുന്ന പേരാണ് ചിത്തം ചിത്തം ഹേതുവായിട്ടാണ് നമുക്ക് ഓർമ്മകൾ ഉണ്ടാവുന്നത് ഇനി മനസ്സ് ബുദ്ധി ചിത്തം എന്നിവയൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനമായി ഞാൻ എന്നുള്ളൊരു ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ വേണം ഞാൻ എന്നുള്ള ഭാവം ഉണ്ടെങ്കിൽ ഇതൊക്കെ പ്രവർത്തിക്കൂ ചിലർ വിചാരിക്കുന്നത് ഈ അഹംഭാവം പാടില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അഹങ്കാരം പാടില്ല എന്നൊക്കെ ചിലരാണ്ട് വിചാരിച്ച് വെച്ചിട്ടുണ്ട് അഹങ്കാരം ഇല്ലാച്ചാൽ എങ്ങനെയാണ് ജീവിക്കുക അഹങ്കാരമില്ലാച്ചാ ഭക്ഷണം വയലേക്ക് പോവുമോ ശ്വാസം ഉള്ളിലേക്ക് പോവുമോ ഇല്ല അഹങ്കാരം നമുക്കൊക്കെ അനിവാര്യമാണ് ദുരഹങ്കാരം പാടില്ല എന്നേ പറയാൻ പറ്റൂ അഹങ്കാരം പാടില്ല എന്ന് പറയാൻ പാടില്ല ഈ ഞാൻ എന്നുള്ള വൃത്തിവിശേഷം ഉള്ളത് കൊണ്ടാണ് മറ്റെല്ലാം പ്രവർത്തിക്കുന്നത് ഇതാകുന്നു അഹങ്കാരം ഇങ്ങനെ അന്ധകരണം നാല് പ്രകാരം മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം അവയിൽ തന്നെ പ്രധാനപ്പെട്ടത് മനസ്സും ബുദ്ധിയും എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ പറയുകയാണ് ഇന്ദ്രിയങ്ങളെക്കാൾ പരമാണ് മനസ്സ് മനസ്സസ്തു പരാബുദ്ധി മനസ്സിനേക്കാൾ എത്രയോ സൂക്ഷ്മമാണ് ബുദ്ധി കാരണം സങ്കല്പവികല്പങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന സാധ്യതകളിൽ നിന്ന് ഒന്നിനെ തെരഞ്ഞെടുക്കുന്നത് ബുദ്ധിയാണ് അത് അതിനേക്കാൾ സൂക്ഷ്മമാണ് അപ്പം ഇന്ദ്രിയങ്ങൾ സൂക്ഷ്മങ്ങളാണ് അതിനേക്കാൾ സൂക്ഷ്മമാണ് മനസ്സ് അതിനേക്കാൾ സൂക്ഷ്മമാണ് ബുദ്ധി എന്നിട്ട് പറയാണ് യോ ബുദ്ധേഹേ പരതഹതു സഹ ബുദ്ധിയേക്കാൾ പരമായിട്ടുള്ളത് അവനാട്ടോ ആരാ ബുദ്ധിക്കും പരമായിട്ടുള്ളത് അത് നമ്മൾ തന്നെയാണ് ബുദ്ധിയെയും പ്രകാശിപ്പിക്കുന്നതാർ ഞാൻ 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 എന്ന് നമ്മളെല്ലാം പറയുന്നതിനാസ്പദമായിരിക്കുന്ന യാതൊരു ആത്മതത്വമുണ്ടോ ഈ ആത്മാവാണ് ബുദ്ധിയേക്കാൾ പരമായത് അപ്പോൾ ബുദ്ധിയാകട്ടെ മനസ്സാകട്ടെ ഇന്ദ്രിയങ്ങളാകട്ടെ മറ്റ് ശരീര അവയവങ്ങളാവട്ടെ എല്ലാം ക്രമികമായി ഞാൻ എന്നുള്ള സ്വരൂപത്തിനോ എത്രയോ സ്ഥൂലങ്ങളാണ് കീഴ കീഴ വരുന്ന ഉപാധികളാണ് ഈ വസ്തുത മനസ്സിലാക്കിയാൽ അവയാൽ ബാധിക്കപ്പെടാതെ അവയെ നിയന്ത്രിച്ചു കഴിയാൻ നിനക്ക് സാധിക്കും നീ ഇവയാൽ ഒന്നും പരിമിതനാക്കപ്പെടുന്നവനല്ല നീ ഇവയാൽ ഒന്നും ബാധിക്കപ്പെടുന്നവനല്ല ഇവയൊക്കെ നിന്റെ ഉപാധികളാണ് നമ്മുടെ ഉപാധികൾ നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം ഈ ഇന്ദ്രിയ മനോബുദ്ധികളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ സൂക്ഷ്മ താരതമ്യം പറഞ്ഞത് ഈ ഇത് പല സന്ദർഭങ്ങളിൽ ആവർത്തിച്ച് പറയുന്ന ഒരു ഒരു പ്രക്രിയയാണ് ഏതായാലും ഇപ്പം പറയുകയാണ് ഏവം ബുദ്ധേ പരം ബുദ്ധ്വാ ഇങ്ങനെ ബുദ്ധിയേക്കാൾ പരമമായതിനെ അറിഞ്ഞിട്ട് ആരാ ബുദ്ധിയേക്കാൾ പരമമായത് ആത്മാ ബുദ്ധിയേക്കാൾ സൂക്ഷ്മമാണ് പരമാണ് ഞാൻ ഓരോ സന്ദർഭത്തിൽ ഈ താതാത്മ്യം തോന്നുമ്പോൾ ഇതാണെന്നങ്ങ് തോന്നിപ്പോ ഞാൻ സ്ഥൂല ശരീരത്തോട് താതാത്മ്യം തോന്നുമ്പോഴാണ് ഞാൻ സന്യാസി ഞാൻ ആണ് ഞാൻ പെണ്ണ് എന്നൊക്കെ വരുന്നത് ഇന്ദ്രിയങ്ങളോട് താതാത്മ്യം തോന്നുമ്പോഴാണ് ഞാൻ കാണുന്നവൻ ഞാൻ കേൾക്കുന്നവൻ എന്നൊക്കെ മനസ്സിനോട് താതാത്മ്യം വരുമ്പോഴാണ് ഞാൻ വിചാരിക്കുന്നവൻ ബുദ്ധിയോട് താതാത്മ്യം വരുമ്പോഴാണ് ഞാൻ പണ്ഡിതൻ ഞാൻ നിശ്ചയിച്ചവൻ എന്നൊക്കെ തോന്നുന്നത് ഈ താതാത്മ്യങ്ങളൊക്കെ അഴിയ ഇതൊന്നുമല്ല ഞാൻ ഇതിനേക്കാൾ എല്ലാം സൂക്ഷ്മമാണ് ഞാൻ എന്ന തിരിച്ചറിവിൽ നിന്ന് ഈ താതാത്മ്യങ്ങൾ ഒന്നൊന്നായി അഴിയട്ടെ അത് സ്വാഭാവികമാണ് ബലപൂർവ്വകം ചെയ്യാൻ കഴിയുന്നതല്ലിത് ഇങ്ങനെ ബുദ്ധിയുടെ പരമായതിനെ ബുദ്ധിയേക്കാൾ സൂക്ഷ്മമായതിനെ ബുദ്ധ അറിഞ്ഞിട്ട് അറിഞ്ഞിട്ട് ശ്രദ്ധിക്കുക ആത്മാവിനെക്കുറിച്ച് വിശ്വസിക്കേണ്ട വിഷയമല്ല എനിക്ക് ആത്മാവിലൊന്നും വിശ്വാസം ഇല്ല എന്നൊക്കെ ചിലർ പറയും വിശ്വസിക്കേണ്ട വിഷയമല്ല ഇത് ഇതറിയേണ്ടുന്ന വിഷയമാണ് അറിയുന്നതിന് പ്രക്രിയ ഉണ്ട് അറിയുന്നതിന് പ്രമാണമുണ്ട് അറിയുന്നതിന് പദ്ധതിയുണ്ട് ആ പ്രമാണത്തിലൂടെ ആ പ്രക്രിയയിലൂടെ ആ പദ്ധതിയിലൂടെ അറിയണം അല്ലാതെ വിശ്വസിക്കേണ്ട വിഷയമല്ല ഇത് ഇതുപോലെ മനസ്സിലാക്കാതെ ചിലർ പറയാറുണ്ട് എനിക്ക് ആത്മാവിലൊന്നും വിശ്വാസം ഇല്ല സന്തോഷം അറിയുള്ളൂ ബുദ്ധ്വാ അറിഞ്ഞിട്ട് അപ്പം ബുദ്ധിക്കും സൂക്ഷ്മമായതിനെ അറിഞ്ഞിട്ട് അപ്പോൾ ബുദ്ധിക്കും സൂക്ഷ്മമായതിനെ അറിയണമെങ്കിൽ ബുദ്ധി വരെ ആദ്യം എത്തണം അതെത്തന്നെങ്കിലോ മനസ്സിനെ അതിക്രമിക്കണം അതിനോ മനസ്സിനെ അറിയണം അതിനോ അറിയണം ഇങ്ങനെ യഥാക്രമം സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്കുള്ളൊരു സഞ്ചാരം ചെയ്തിട്ട് ഈ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് സഞ്ചരിക്കുന്നതിനെയാണ് ഈ ഗുഹയിലേക്ക് അന്വേഷിച്ചു പോയിട്ട് എന്നൊക്കെ ആചാര്യന്മാർ പറയുക ഗുഹാഹിതമാണ് ആത്മാവെന്ന് പറയും ദേഹത്തേക്കാൾ ആഭ്യന്തരമായി സൂക്ഷ്മമായി പ്രാണൻ വരുന്നുണ്ട് അതിനേക്കാൾ സൂക്ഷ്മമായി ഇന്ദ്രിയങ്ങൾ വരുന്നുണ്ട് അതിനേക്കാൾ സൂക്ഷ്മമായി മനസ്സ് വരുന്നുണ്ട് അതിനേക്കാൾ ബുദ്ധി വരുന്നുണ്ട് ഇങ്ങനെ സൂക്ഷ്മ സൂക്ഷ്മ തലങ്ങളിലേക്ക് സ്വയം പ്രവേശിക്കുന്നു ഇതൊന്നുമല്ല ഞാനന്ന് താതാത്മ്യത്തെ ഓരോന്നിനെ അഴിച്ചു മാറ്റുന്നു ഈ പ്രപഞ്ചം ഈ സംസാരം മുഴുവൻ താതാത്മ്യം കൊണ്ടാണ് വിവേകം ചെയ്ത് ആത്മവിചാരത്തിലൂടെ ഈ താതാത്മ്യത്തെ മാറ്റുന്നു അങ്ങനെ ആത്മസ്വരൂപത്തെ അറിഞ്ഞിട്ട് സംസ്തഭ്യാത്മാനമാത്മന തന്നെ കൊണ്ട് തന്നെ നല്ലതുപോലെ സ്തംഭിപ്പിച്ചിട്ട് നിയമിച്ചിട്ട് വിശേഷ ബുദ്ധി കൊണ്ട് വിചാരം കൊണ്ട് തൻ്റെ ഉപാധികളെ നിയമിച്ചിട്ട് മനസ്സിനെ നിയമിച്ചിട്ട് ബുദ്ധിയെ നിയമിച്ചിട്ട് എന്ത് ചെയ്യണം ജഹി ശത്രു ശത്രുവേ ജഹി കൊന്നോളൂ ശത്രുവെ കൊല്ലൂ നീ ഹേ മഹാബാഹു അല്ലയോ മഹാബാഹുബലമുള്ളവനെ അവിടെ ശത്രുവെ കൊല്ലൂന്ന് പറഞ്ഞപ്പോ മഹാബാഹുബലമുള്ളവനെ എന്നാ പറഞ്ഞത് വലിയ കയ്യൂക്കോട് കൂടിയവനെ എന്തിനാണ് നിന്റെ കയ്യൂക്കോ ശത്രുവിനെ കൊല്ലാൻ വയ്യ നീ ശത്രുവെ കൊല്ലോ ഏതാ ശത്രു അതിനെ നോക്കി പുറത്തേക്കൊന്നും പോണ്ട കാമരൂപം ദുരാസദം കാമൻ എന്ന രൂപത്തോടു കൂടിയ ദുരാസദനായ കീഴ്പെടുത്താൻ വളരെ പ്രയാസമുള്ള എളുപ്പം എന്ന് വിചാരിച്ച് പുറപ്പെടരുത് എളുപ്പം വിചാരിച്ച് പുറപ്പെട്ടാൽ എന്താണ്ടാവുക ഒരു പ്രബലനായ ഒരാളെടുത്തേക്ക് അത്ര പ്രബലനല്ലാത്ത ഒരാൾ ആയുധം കൊണ്ട് പോയാൽ അയാൾ ഈ ആയുധം എടുത്ത് അവനെ കൊല്ലും അതുണ്ടാവുക അതുകൊണ്ട് ദുരാസദനാണ് അവനെന്ന് മനസ്സിലാക്കണം ദുരാസദം കാമരൂപം ശത്രും ദുരാസദനായ ആരെ കീഴ്പ്പെടുത്തുക എളുപ്പമല്ലയോ അങ്ങനെയുള്ള ശത്രുവായ കാമനെ നീ കൊന്നാലും ഹേ മഹാബാഹോ എന്ന് ആഹ്വാനം ചെയ്യാണ് എല്ലാ അനർത്ഥങ്ങളെയും ചെയ്യിപ്പിക്കുന്നവൻ അവനായതുകൊണ്ട് സന്മാർഗ്ഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നവനും പരമപുരുഷാർത്ഥത്തിൽ നിന്ന് നിന്നെ അകറ്റുന്നവനും ഇവനായതുകൊണ്ട് നീ ഇവനെ ജഹി എന്ന് പറയാണ് കൊല്ലു എന്ന് ഇവിടെ ശ്രദ്ധേയമായൊരു വിഷയം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഈ മഹാപാപിയെ നീ കൊല്ലൂ നിശ്ചയമായും എന്ന് നേരത്തെ പറഞ്ഞു പ്രജഹി ഹി എന്ന് എന്നാൽ അവിടെ പ്രജഹിഹി എന്ന് ഒന്നിച്ചർത്ഥം പറയുന്നു ഭഗവാൻ ഭാഷ്യക്കാര് അപ്പോൾ കൊല്ലൂ എന്നർത്ഥം വരില്ല ഉപേക്ഷിക്കൂ എന്നാണ് അർത്ഥം വരിക അപ്പം നേരത്തെ ഉപേക്ഷിക്കാൻ പറഞ്ഞു ഇപ്പം എന്ത് പറഞ്ഞു ഉപേക്ഷിച്ചാൽ പോരാ കൊല്ലു വേണം അതുകൊണ്ട് എവിനെ നീ കൊന്നാലും ഈ ഒരു ഉപദേശത്തോടു കൂടിയാണ് മൂന്നാം അധ്യായം ഉപസംഹരിക്കപ്പെടുന്നത് വാസ്തവത്തിൽ രണ്ടാമധ്യായം പതിനൊന്നാം ശ്ലോകം മുതൽ അമ്പത്തിമൂന്നാം ശ്ലോകം വരെ വേദാന്തം മുഴുവൻ ഉപദേശിച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് ശ്രവിച്ച സമയത്ത് അർജുനനുണ്ടായ സംശയം ചോദിക്കുകയും ആ സംശയത്തിന് മറുപടികൾ പറയുകയും ചെയ്തതോടുകൂടി വാസ്തവത്തിൽ ഗീത രണ്ടും മൂന്നും അധ്യായം പറഞ്ഞാൽ ശാസ്ത്രം മുഴുവൻ പൂർണ്ണമായി വേദാന്തശാസ്ത്രം മുഴുവൻ പൂർണ്ണമായിട്ടുണ്ട് അപ്പോൾ പിന്നെ പതിനെട്ട് അധ്യായം വരെ എങ്ങനെയാണ് നീണ്ടുപോകണത് അത് അർജുനൻ പുതിയ പുതിയ സംശയങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് നീണ്ടുപോവുകയാണ് സംശയനിവാരണമാണ് കൂടുതൽ സമയം വേണ്ടത് വളരെ കുറച്ചേ ഉപദേശമുള്ളൂ ഇതാണ് നമ്മുടെ ഉപദേശ ശൈലി ഭാരതീയമായ ഉപദേശശൈലി അതാണ് കാരണം എവിടെ യുക്തിബോധമില്ലയോ യുക്തിയെ അംഗീകരിക്കുന്നില്ലയോ അവിടെ ചോദ്യങ്ങൾ അനുവദിക്കില്ല ഇവിടെയാകട്ടെ യുക്തിപൂർവമുള്ള ചോദ്യങ്ങളെ അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല ചോദിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ഭഗവാൻ ഇത് നമ്മൾ മറക്കരുത് ശാസ്ത്രീയത ഉള്ളിടത്ത് മാത്രമേ യുക്തി വിചാരത്തെ പ്രോത്സാഹിപ്പിക്കൂ ഇതാണ് സനാതന സനാതനധർമ്മശാസ്ത്രങ്ങളുടെ സവിശേഷത അതുകൊണ്ടിവിടെ ശാസ്ത്രം കഴിയല്ല നാലാം നാലാമധ്യായത്തിലേക്ക് നീളുകയാണ് അങ്ങനെ പതിനെട്ട് അധ്യായങ്ങളിൽ എത്തിച്ചേരുമ്പോൾ ഗീതാശാസ്ത്രം പൂർണ്ണമാക്കും ഇവിടെ നമ്മൾ കുറച്ച് ഭാഗം കുറച്ച് ഭാഗം വീതം പ്രതിവർഷം ചിന്തിച്ചു വരുന്ന ഒരു ഇടപാടാണ് തുടങ്ങിയത് ഒന്നാം അധ്യായം ഒരു പ്രാവശ്യം രണ്ടാമധ്യായം രണ്ട് പ്രാവശ്യമായി രണ്ടല്ല മൂന്ന് പ്രാവശ്യമായിട്ട് ചെയ്തു അല്ലേ അല്ല മൂന്നോ രണ്ടോ ഓർമ്മയില്ല എത്രയാലും കൊള്ളാം ഇപ്പോൾ മൂന്നാമധ്യായം രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്തു ഇതിലൊക്കെ ശ്രോതാക്കൾ പലരും ഭിന്നരായിരിക്കും പക്ഷേ എല്ലാവർക്കും കഴിഞ്ഞതൊക്കെ കിട്ടാനുള്ള വകുപ്പുണ്ട് അതൊക്കെ റെക്കോർഡ് ചെയ്ത് ഇവിടെ ഉണ്ട് ഒക്കെ ചില്ലാനം കൊടുത്തിട്ട് മേടിക്കാൻ കഴിയും एतायमिङ्गने भगवान् मूनाम् अध्यायम् उपसंहरिकीय ओम तत्सदिति श्री श्रीमहाभारते शतसाहस्र्यां संहितायां वैयासिक्यां भीष्मपर्वणि श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे कर्मयोगो नाम तृतीयोऽध्यायः ഓം തത് തത്സതി നമ്മൾ ഏതൊരു പ്രവൃത്തിയും പഠനവും ഒക്കെ ആരംഭിക്കുന്നതും അവസാനിപ്പിക്കുന്നതും പരമാത്മ സൂചകമായ ഓം തത് തത്സത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓം തത് തത്സതി നിർദ്ദേശവും ബ്രഹ്മണ സ്ത്രീവിധസ്മൃത ഓം തത് തത്സത് എന്നിങ്ങനെ പരമാത്മാവിൻ്റെ നാമങ്ങളാണെന്ന് സ്മരിക്കപ്പെടുന്നു അതുകൊണ്ട് ശാസ്ത്രം ബ്രഹ്മത്തെ സൂചിപ്പിക്കാൻ പരമാത്മാവിനെ സൂചിപ്പിക്കാൻ ഓം തത്സദ് എന്ന് പ്രയോഗിക്കും അതുകൊണ്ട് എല്ലാ മംഗളകർമ്മങ്ങളിലും ആദ്യമധ്യാന്തങ്ങളിലൊക്കെ നമ്മൾ ഈ ഓം തത്സദ് പ്രയോഗിക്കും ഓം തത്സദ്ധി ശ്രീ മഹാഭാരത ശ്രീ മഹാഭാരതത്തിൽ ശ്രീയുക്തമായ മഹാഭാരതത്തിൽ മഹത്വം ഭാരവത്വമായത് മഹാഭാരതം ആശയഗരിമ കൊണ്ട് മഹത്വം ആകാരം കൊണ്ട് ഭാരവത്വം ആശയഗരിമ കൊണ്ടെന്ന് പറയുമ്പോൾ മഹാഭാരതത്തിൽ ചർച്ച ചെയ്യപ്പെടാത്ത വിഷയങ്ങളില്ല ആകാര മഹിമ എന്ന് പറയുമ്പോൾ അതിന് വലുപ്പത്രയാ ഹരിവംശം എന്ന കിലഭാഗം ചേർത്താൽ ഒന്നേകാൽ ലക്ഷം വരും ശ്ലോകസംഖ്യ അതില്ലാണ്ട് തന്നെ ഒരു ലക്ഷത്തിലേറെയാണ് ഏയ് ഒരു ലക്ഷമൊന്നും ഇല്ലല്ലോ സ്വാമി ഞാൻ എണ്ണി നോക്കി ഇവിടെ മനസ്സിലാക്കേണ്ടത് കുറേ ഗദ്യഭാഗങ്ങളുണ്ട് ആ ഗദ്യഭാഗങ്ങളെ എണ്ണാലും മുപ്പത്തിരണ്ട് അക്ഷരം വീതമുള്ള ഗ്രന്ഥങ്ങളാക്കിയാൽ ഒരു ലക്ഷത്തിലേറെ വരും സംശയം ഉണ്ടെങ്കിൽ ചെയ്തു നോക്കൂ ഇനി അതിൻ്റെ ഖില ഭാഗമായ ഹരിവംശം കൂടി ചേർത്താൽ ഒന്നേകാൽ ലക്ഷം വരും മഹാഭാരതം മഹത്വം ഭാരവത്വമായ എങ്ങനെയുള്ള ശതസാഹസ്രിയാം സംഹിതായ ശതസാഹസ്രിയാം സംഹിതായാം ശതസാഹശ്രീ ശതം നൂറ് സഹസ്രമായിരം നൂറുമായിരവും ചേർന്നത് ലക്ഷം ലക്ഷം ശ്ലോകങ്ങൾ എന്തിലുണ്ടോ അത് ശതസാഹശ്രീ സംഹിത അതിൽ ശതസാഹസ്രിയാം സംഹിതായം ഒരു ലക്ഷം ശ്ലോകങ്ങളുടെ സംഹിതയായ മഹാഭാരതത്തിൽ എങ്ങനെയുള്ളതിൽ വയ്യാസിക്കാം വ്യാസനാൽ വിരചിക്കപ്പെട്ട മഹാഭാരതത്തിൽ വ്യാസെന്ന് പറഞ്ഞാൽ തന്നെ വിവ്യാസവേദാൻ വേദങ്ങളെ വ്യസിച്ചവൻ വിഭജിച്ചവൻ വയ്യാസിക്കാം പേരുകൊണ്ട് കൃഷ്ണൻ വാസസ്ഥാനം കൊണ്ട് ദ്വൈപായനൻ ചെയ്ത പണി കൊണ്ട് വ്യാസൻ പേര് കൊണ്ട് കൃഷ്ണൻ വാസസ്ഥാനം കൊണ്ട് ദ്വൈപായനൻ ചെയ്ത പരിപാടി കൊണ്ട് വ്യാസൻ അങ്ങനെ കൃഷ്ണ ദ്വൈപായന വ്യാസൻ എന്ന് പറയാം അങ്ങനെയുള്ള വ്യാസനാൽ വിരചിതമായ ഒരു ലക്ഷം ശ്ലോകങ്ങളുടെ സംഹിതയായ മഹാഭാരതത്തിൽ ഭീഷ്മപർവണി ആറാമത്തെ പർവ്വമായ ഭീഷ്മപർവത്തിൽ ഭീഷ്മരുടെ നേതൃത്വത്തിൽ ധാർത്തരാഷ്ട്ര സൈന്യം യുദ്ധം ചെയ്യുന്ന വൃത്താന്തങ്ങളൊക്കെ പറയപ്പെട്ട ഭീഷ്മപർവത്തിൽ ശ്രീമദ് ഭഗവത്ഗീതാ സു ശ്രീമദ് ഭഗവത്ഗീതകളിൽ ശ്രീയുക്തങ്ങളായ ഭഗവാനാൽ ചെയ്യപ്പെട്ട ഉപദേശങ്ങളിൽ ബഹുമാനാധിക്യം കൊണ്ട് ബഹുവജനാവാം ഉപദേശങ്ങളായതുകൊണ്ടും ബഹുവചനാവാം ഭഗവത്ഗീതകളിൽ ഭഗവതാദ് ഗീയത്തെ ഭഗവാനാൽ പാടപ്പെടുന്നതാണ് ഭഗവത്ഗീത ഭഗവാനാൽ പാടപ്പെടുന്നത് സഹജമായി പുറത്തേക്ക് വരുന്നതാണ് പാട്ട് പാട്ട് സഹജമായി പുറത്ത് വരുന്നതാ എല്ലാവരും പാടുന്നുണ്ട് പുഴ പാടുന്നു കൊതുക് പാടുന്നു കൊതുക് എന്തൊരു സുന്ദരമായ പാട്ടാണ് ഇപ്പം അങ്ങനെ കേൾക്കേണ്ടത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് അവൻ പ്രയോഗിക്കണമുണ്ട് ആ അപ്പോൾ അറിഞ്ഞു വരുന്നേ ഉള്ളു ജനങ്ങളൊക്കെ കൂടു കൂടുതൽ ആദ്യാവസ്ഥ സത്ര ഉണ്ടായിരുന്നില്ലേ അപ്പം അങ്ങനെ കൂടിക്കൂടി വരിക കൊതുക് കൂടുതലുണ്ട് പാട്ട് പാടുന്നു പുഴ പാടുന്നു കാറ്റ് കാറ്റുപാടുന്നു എല്ലാത്തിലും രാഗവും താളവും ഉണ്ട് ഈ പ്രകൃതിയുടെ ഓരോ സ്പന്ദനത്തിലും രാഗത്താളങ്ങളുണ്ട് ഇതൊക്കെ സ്വാഭാവികമായിട്ട് വരുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനൊന്ന് ഉണ്ടാക്കി പാടിക്കളയാന്ന് വിചാരിച്ചാൽ ശരിയാവില്ല പാട്ട് താനേ വരണം അങ്ങനെ ഭഗവാൻ്റെ ഉള്ള പുറത്തു വന്നതാണ് എങ്ങനെ ലോക കൊണ്ട് യാ സ്വയം മുഖ പത്മനാഭന്റെ മുഖപത്മത്തിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് ചാടിയതാ ഭഗവാൻ ഉപദേശിക്കണമെന്ന് വിചാരിച്ച ഉപദേശിച്ചൊന്നും അല്ല പതേ അതുകൊണ്ട് ഭഗവാൻ പിന്നെ പറയുന്നുണ്ട് അന്ന് ഞാൻ അതൊക്കെ പറഞ്ഞു ഇന്ന് എനിക്ക് അവൻ തോന്നില്ല അന്ന് ഞാൻ നല്ലൊരു മൂഡിൽ പറഞ്ഞതായിരുന്നു അത് എപ്പോഴാതെ അർജുനൻ പിന്നെ ആവശ്യപ്പെടുന്നുണ്ട് ഭഗവാനോട് ഭഗവാനെ പണ്ട് കുരുക്ഷേത്രത്തിൽ വെച്ച് എനിക്കൊരു ഉപദേശം തന്നില്ലേ അതൊന്നും കൂടി പറഞ്ഞു എന്നാൽ തറക്കിയിട്ടില്ല നാലണം വഴക്ക് പറയും അവിടെ ഭഗവാൻ അർജുനനെ എടാ നിന്നെ നിന്നക്കായി പോയല്ലോ ഞാൻ ഉപദേശിച്ചു തന്നത് ഏഹ് ദുർബുദ്ധി എന്നൊക്കെ പറഞ്ഞിട്ട് ദുർബുദ്ധി തന്നെ വിളിക്കുന്നുണ്ട് എന്നാലും കൃപ കൊണ്ട് ഉപദേശിക്കും അത് വേറെ കാര്യം പതിനെട്ട് അധ്യായങ്ങളാണ് എങ്കിൽ മുപ്പത്താറ് അധ്യായങ്ങളിൽ അനുഗീത ഉപദേശിക്കും അവിടെ മഹാഭാരതത്തിൽ വായിക്കൂ അപ്പോൾ പറയുന്നുണ്ട് യോഗാത്മനാമയാപ്രോക്ത അതൊരു പ്രത്യേക യോഗസ്ഥിതിയിൽ ഇരുന്നിട്ടാണ് ഞാൻ ഉപദേശം എന്ന് പാവം തോന്നില്ല എന്നാണ് പറയണത് സ്വാഭാവികമായിട്ടുള്ള ഉപദേശ അങ്ങനെയുള്ള ഭഗവാനാൽ പാടപ്പെട്ട ഭഗവത്ഗീതകളിൽ എന്താണത് ബ്രഹ്മവിദ്യയും യോഗശാസ്ത്രവുമാണ് പരമമായ ബ്രഹ്മത്തെ ബോധിപ്പിച്ച് മുക്തിയെ നൽകുന്ന വിദ്യയാണ് ബ്രഹ്മവിദ്യ കേവലം ബ്രഹ്മതത്വത്തെ പ്രതിപാദിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് എങ്ങനെ ഉയരും എന്നുള്ള മാർഗം പറയണം അതുകൊണ്ട് യോഗശാസ്ത്രം അങ്ങനെ ബ്രഹ്മവിദ്യയും യോഗശാസ്ത്രവുമായ ഭഗവത്ഗീതകളിൽ ശ്രീകൃഷ്ണാർജുന സംവാദി ഗുരുശിഷ്യ സംവാദ രൂപമായതിൽ ഗുരുശിഷ്യ സംവാദമാകുമ്പോൾ മനസ്സിലാക്കാൻ പഠിക്കാൻ എളുപ്പമാണ് മാത്രമല്ല ഗുരുവിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഇതൊക്കെ എന്നൊരു ധാരണ നമുക്കുണ്ടാവും ഇത് കൂടി ചർച്ച ചെയ്ത് മനസ്സിലാക്കേണ്ടതല്ല തർക്കം ചെയ്ത് മനസ്സിലാക്കേണ്ടതല്ല ഗുരുവിൽ നിന്ന് ശ്രവിച്ച് മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെ ഗുരുശിഷ്യ സംവാദ രൂപമായ ശ്രീകൃഷ്ണാർജുന സംവാദേ കർമ്മയോഗോ നാമ കർമ്മയോഗം എന്ന് പേരുള്ള പേരൊക്കെ പിൽക്കാലത്ത് ആരോ കൊടുത്തതാ ആചാര്യന്മാർ നൽകിയതാണ് പിൽക്കാലത്ത് ആരാ പേര് കൊടുത്തതെന്ന് നമുക്കറിയില്ല ഭഗവാൻ പേര് കൊടുത്ത ഒറ്റ അധ്യായേ ഉള്ളു ഗീതയിൽ ഒരധ്യായത്തിന് പേര് ഭഗവാൻ കൊടുത്തിട്ടുണ്ട് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെ കൃഷ്ണ ഭഗവാൻ ഏയ് അതെന്താ സ്വാമി അതിപ്പോ ശ്രീകൃഷ്ണനും ആവാം വ്യാസനുമാവാം രണ്ടും കൃഷ്ണ ഭഗവാനാണല്ലോ ഗീതാകാരം കൊടുത്തത് ഒറ്റ അധ്യായത്തിനേ പേരുള്ളൂ അത് ഏതദ്ധ്യായ ഒമ്പതാം അധ്യായം രാജവിദ്യാജഗുഹ്യം പവിത്രമിതമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം ആ ബാക്കി എല്ലാ പതിനേഴ് അധ്യായങ്ങൾക്കും വേറെ ആരോ കൊടുത്ത പേരാ ഏതായാലും ഇവിടെ പേര് കർമ്മയോഗം എന്ന് പേരുള്ള മൂന്നാമത്തെ അധ്യായം അധ്യായം മൂന്നാമത്തെ അധ്യായം ബാക്കി പറയണില്ല ഉള്ളൂ തൃതീയോധ്യായ കാരണം സമാപ്തമായി എന്ന് പറയാൻ സാധ്യമല്ല കഴിഞ്ഞു എന്ന് പറയുന്നൊരു പരിപാടി നമുക്കില്ല ഉണ്ടോ അങ്ങനുണ്ടോ ഏയ് കഴിഞ്ഞു നമ്മളൊന്നിനെ കുറിച്ച് പറയാറില്ല ഇതിനെക്കുറിച്ചാണ് പറയാറ് നമ്മൾ പഴയ സിനിമകളൊക്കെ ഒന്ന് കണ്ടുനോക്കുമോ അതിൽ പോലും കഴിഞ്ഞോന്നുണ്ടാവില്ല എന്ത് അശുഭ ആണെങ്കിലും ശുഭം എന്നാണ് എഴുതി കാണിക്കുക അല്ലെങ്കിൽ സമാപ്തം ശാസ്ത്രങ്ങളിൽ മുഴുവൻ സമാപ്തമാണുണ്ടാവുക സമാപ്തം സമാപ്തം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം സമാപ്തം സമ്യക് ആപ്തമായി ഇനി അലാസൊന്നും കൊണ്ടല്ലോ ഇത് എവിടെ എത്തില്ലേ തന്നെ നമുക്ക് ഒരു അഞ്ച് കൊല്ലം ഇരിക്കാനുണ്ട് ഇവിടെ ഇത്രയും കള്ളാസ് സമാപ്തം സമ്യക് ആപ്തമായി നല്ലതുപോലെ ആപ്തം ആപ്തം എന്ന് പറഞ്ഞാൽ നേടപ്പെട്ടു അങ്ങനെ നേടപ്പെട്ടു ഈ പൊതുവേദിയിൽ ഇങ്ങനെ പ്രസംഗിച്ചിട്ട് പറയാൻ പറ്റില്ല എന്നാൽ ഇത് ആഴത്തിൽ പഠിക്കണം എന്നൊരു ചിന്ത ഉണ്ടായി എന്ന് പറഞ്ഞ സന്തോഷം ഗീതാശാസ്ത്രം ആഴത്തിൽ പഠിക്കേണ്ടതാണ് എന്നൊരു ചിന്ത ഉണ്ടായി എന്ന് പറഞ്ഞാൽ സന്തോഷം അത്രയേ ഉള്ളൂ അല്ലാതെ ഇതുപോലുള്ള പ്രഭാഷണങ്ങളിലൂടെ ഗീതാർത്ഥം വെളിപ്പെടുത്തിയെന്നോ വെളിപ്പെട്ടു എന്നോ പറഞ്ഞ ആൾക്കോ കേട്ടാൾക്കോ ചിന്തിക്കാൻ അവകാശമില്ല ഇതൊരു സൂചന ദൂരേന്ന് ഏതുപോലെയെന്ന് ചോദിച്ചാൽ നല്ല മഞ്ഞു മൂടിക്കിടക്കുന്ന സമയത്ത് അതിരാവിലെ പർവ്വതങ്ങളിലേക്കും ഒന്നും കാണുന്നില്ല ഒറ്റ മലയും കാണുന്നില്ല ഹിമാലയത്തിലൊക്കെ നോക്കുമ്പോൾ ഒരു മലയില്ല ഒരു ശിഖരമില്ല ഒന്നുമില്ല കുറച്ച് നേരം കഴിഞ്ഞ് സൂര്യൻ അങ്ങനെ വന്നു വെയിലങ്ങനെ വന്നു അപ്പോൾ അറ്റം മാത്രം കാണാൻ തുടങ്ങും താഴേക്കൊന്നും കാണില്ല അറ്റം മാത്രം അങ്ങനെ കാണാം അതാ ആ പർവ്വതം അതാട്ടുവോ അത്രയേ ഉള്ളൂ അതുപോലെ ഇതാണ് ഗീതാർത്ഥം ദൂരേന്ന് മഞ്ഞുപാളികൾക്കുള്ളിലൂടെ അവ്യക്തമായ പർവ്വതത്തെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ഇത്തരം പ്രഭാഷണ വേദികളിൽ സാധിക്കൂ എന്നാൽ ഇതിൽ നിന്ന് ഇത്ര മഹത്വപൂർണ്ണമാണ് ഗീത എന്നൊരു തിരിച്ചറിവ് വന്ന് നരിട്ടൊന്ന് കാണണമല്ലോ എന്ന് വിചാരിച്ചാൽ നമുക്കവിടെ സമ്പ്രദായ ശുദ്ധിയോടുകൂടി പഠിക്കണം അതിന് ഭഗവാൻ ഭാഷ്യകാരൻ കാണിച്ചു തരുന്ന ഭാഷ്യങ്ങളൊക്കെ സ്വീകരിച്ചു കൊണ്ട് ഒരു 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 പഠന സമ്പ്രദായത്തെ അനുവർത്തിച്ചു കൊണ്ട് പഠിക്കണം എന്ന് മാത്രം പറയട്ടെ ഏതായാലും സംശയനിവാരണത്തിന് അല്പസമയം കുറഞ്ഞുപോയി സാരല്ല ലോകത്തിലെ മുൻനിര രാഷ്ട്രങ്ങളിലൊന്നാണല്ലോ ഇപ്പോൾ ഇന്ത്യ നൂറ് ശതമാനം ശരിയാണ് മുൻനിര രാഷ്ട്രങ്ങളിൽ ഒന്നെന്ന് മാത്രം പറഞ്ഞാൽ പോരാ മിക്ക ലോകരാഷ്ട്രങ്ങളും ഇന്ത്യ എന്തു പറയുന്നു എന്ന് ഇന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇന്ത്യയുടെ അഭിപ്രായം ഈ വിഷയത്തിൽ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണല്ലോ ഇന്ന് വൻ സാമ്പത്തിക ശക്തിയായി എന്നൊക്കെ പറയുന്ന ചൈനയെപ്പോലും ഇന്ത്യ ഉപദ്രവിക്കുകയാണെന്ന് ഇവിടുത്തെ നേതാക്കന്മാർക്ക് തോന്നുന്നത് ഇന്ത്യയുടെ കേമത്താമോ ആണല്ലോ ആലോചിച്ച് നോക്കൂ ഈ അവസരത്തിൽ ഏതെങ്കിലും ചേരിയിൽ ഒതുങ്ങാതെ ലോകരാഷ്ട്രങ്ങൾക്ക് നേതൃത്വം നൽകാൻ ശ്രമിക്കുകയല്ലേ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് എന്നാൽ ആ നിലയ്ക്കാണോ ഇന്നത്തെ വിദേശ നയം തീർച്ചയായിട്ടും അതെ സ്വന്തം അഡ്രസ്സ് സ്വന്തം വ്യക്തിത്വം ലോകരുടെ മുമ്പിൽ വിളിച്ചു പറയുന്ന ഒന്നിൻ്റെയും അടിമയായി നിൽക്കുന്നതല്ല ഭാരതത്തിൻ്റെ സ്വത്വം എന്ന് ഉയർത്തി കാണിക്കുന്ന നിലപാടാണ് ഇന്നത്തെ ഭാരതത്തിൻ്റെ നിലപാട് അല്ലേ നോക്കൂ ഏതെങ്കിലും ഒരു ചേരിയോട് ചേർന്നിരിക്കുകയല്ല ചേരി ചേരാ രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച രാഷ്ട്രങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുക മാത്രമല്ല സ്വന്തമായൊരു ഉണ്ടാക്കി എല്ലാ രാഷ്ട്രങ്ങളിലും നമ്മുടെ നയതന്ത്രത്തിലൂടെ അങ്ങേയറ്റം അത്ഭുതകരമായ ഒരു അവസ്ഥാവിശേഷം ഇന്ന് ഭാരതം കൈവരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഭാരതത്തിലെ പൗരന്മാർ പുറമെ വിവിധ രാജ്യങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ബഹുമാന്യതയ്ക്ക് മാറ്റം വന്നു ചുരുങ്ങിയ കൊല്ലം കൊണ്ട് ചുരുങ്ങിയ കൊല്ലം കൊണ്ട് ആ അത് യൂറോപ്പിലായാലും അമേരിക്കയിലായാലും ഒക്കെ തന്നെ ഓരോരു മൂന്നാംഘട പൗരൻ എന്നുള്ള രൂപത്തിൽ നോക്കപ്പെട്ട അവസ്ഥ മാറിയെന്ന് അനുഭവമാണ് യാത്ര ചെയ്യുന്നവരുടെ ദശകങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയ ഓരോ വസ്തുക്കൾ തിരിച്ചും കട്ട് ഏൽപ്പിക്കാൻ തുടങ്ങി പല രാജ്യങ്ങളും കൊടുംഭീകരന്മാരുടെ നടുക്കിൽ നിന്ന് പോലും നമ്മുടെ രാഷ്ട്രവാസികളെ രക്ഷിച്ചു കൊണ്ടുവരാൻ അത്ഭുതകരമായി സർക്കാരിന് സാധിച്ചു ഇതൊക്കെ എന്തുകൊണ്ടാണ് സാധിക്കുന്നത് നയതന്ത്രത്തിലൂടെ അത്യുന്നതമായൊരവസ്ഥയിലേക്ക് ഭാരതം ഉയരുന്നത് കൊണ്ടാണ് ഒരുത്തരെയും പേടിക്കേണ്ട കാര്യമില്ല അവൻ അവനെന്ത് പറയുന്നു ഇവൻ ഇവനെന്ത് പറയുന്നു എന്നാലോചിച്ച് നിൽക്കേണ്ട കാലമല്ലിത് അതുകൊണ്ട് പരസ്പരം ശത്രുക്കളായി നിൽക്കുന്നവരുടെ അടുത്തേക്ക് ഒരേപോലെ നമ്മൾ പോവുകയും സമീപിക്കുകയും കരാറുകളിൽ ഒപ്പിടുകയുമാണ് ഇസ്രയേലുമായി നല്ല ബന്ധമായിരുന്നു ഇന്ത്യക്ക് എത്രയോ കാലമായിട്ടെങ്കിലും ഇവിടുത്തെ ഒരു നേതാവും അവിടെ പോവാൻ ധൈര്യപ്പെട്ടിരുന്നില്ല കാരണം അവനെന്ത് വിചാരിക്കൂ അവനെന്ത് വിചാരിക്കുന്ന ഏയ് അതിൻ്റെ ആവശ്യമില്ല പോയി അനേകം കരാറുകൾ ഒപ്പിട്ടു അമേരിക്കയിൽ പോയി കരാറുകൾ ഒപ്പിട്ടു ഉടനെ തന്നെ റഷ്യയിലും പോയിട്ട് കരാറുകൾ ഒപ്പിട്ടു ചൈനീസ് ജനത ഭാരതത്തെ സ്വീകരിച്ചത് അത്ഭുതകരമായ രീതിയിലാണ് ഭാരതത്തെ സ്വീകരിച്ചോ പിന്നെ ഭാരതത്തെ സ്വീകരിക്കുകയല്ലേ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഭാരതത്തെ സ്വീകരിക്കുകയാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് വളരെ ഉയർന്ന അവസ്ഥയിൽ നയതന്ത്ര ബന്ധങ്ങളും വൈദേശിക ബന്ധങ്ങളും വളർത്തിക്കൊണ്ടുവന്നിരുന്നു അതിൻ്റെ വളരെ ശക്തമായ ഒരവസ്ഥാവിശേഷമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേപടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ നേതൃത്വം വഹിച്ചുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഭാവത്തിലും സാമ്പത്തിക ശക്തിയായി അതിൻ്റെ ഫലമായി സാങ്കേതിക കൂടി എല്ലാ അർത്ഥത്തിലും ഭാവത്തിലും ഭാരതം ഉണ്ടാവും അതിൽ യാതൊരു സംശയവും ഇല്ല ആ ഒരു ഏകതയുടെ ഭാവം നമുക്കുണ്ടാവട്ടെ എന്ന് മാത്രം നമ്മൾ സങ്കല്പിക്കുക സ്ത്രീ ഗർഭിണിയായിരിക്കുമ്പോൾ ചെയ്യുന്ന ആചാരാനുഷ്ഠാനങ്ങൾ കുഞ്ഞിനെ ശാരീരികവും മാനസികവുമായി സ്വാധീനിക്കുമെന്ന് സ്വാമിജി പറഞ്ഞിരുന്നു നിരന്തരം പറയാറുണ്ട് നിരന്തരം പറയുന്ന വിഷയമാണത് അതുകൊണ്ട് തന്നെ ഗർഭിണികളോട് ശാന്തഭാവത്തിൽ ഇരിക്കാനും നാമം ജപിക്കാനും മാലാമന്ത്രങ്ങൾ ഒക്കെ പറയാറുണ്ട് ഇത് പിറക്കാനിരിക്കുന്ന കുഞ്ഞ് ഒരു വ്യക്തിയുടെ പുനർജന്മമാണെങ്കിൽ ഈ ജന്മത്തിൽ ആ വ്യക്തിക്ക് നിശ്ചയിക്കപ്പെട്ട പ്രാരബ്ധത്തിലുള്ള ബാഹ്യ ഇടപെടലാവില്ലേ നിശ്ചയിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ ആരാൽ നിശ്ചയിക്കപ്പെട്ട ഏതോ ദൈവമല്ലോ നിശ്ചയിക്കുന്നത് ഓരോ ജീവനും കർമ്മങ്ങളിലൂടെ സഞ്ചയിക്കുന്നതാണ് കർ നമ്മുടെ പ്രാരബ്ധം അഥവാ സഞ്ചിതം ആ സഞ്ചിതത്തിൻ്റെ ഒരു പങ്കാണ് പ്രാരബ്ധമായി വരുന്നത് ആ പ്രാരബ്ധാനുസാരമാണ് ജന്മം ആ ജനിച്ചു വരുന്ന സാഹചര്യം നമ്മളെ സ്വാധീനിക്കുന്നു നമ്മൾ വളരുന്ന സാഹചര്യം നമ്മളെ സ്വാധീനിക്കുന്നു അതിലേറ്റവും വലിയ സ്വാധീന ശക്തി അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോഴാണ് കഴിഞ്ഞില്ല ജനിച്ച് ഒരഞ്ച് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഏറ്റവും അധികം സ്വാധീന ശക്തി അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധിക്കണം തൻ്റെ വീട്ടിലൊരു കുഞ്ഞ് വളർന്നു വരുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ എല്ലാ അർത്ഥത്തിലും ഭാവത്തിലുമുള്ള വികാസത്തിനുതകുന്ന സാഹചര്യം ഒരുക്കാൻ വീട്ടിലുള്ളവർ ശ്രദ്ധിക്കണം അതിൻ്റെ പ്രാരബ്ഞ മാറിപ്പോകുന്നൊന്നും ആരും പേടിക്കേണ്ട നല്ല സാഹചര്യം കൊടുക്കുക നല്ല ചുറ്റുപാട് കൊടുക്കുക അതുപോലെ തന്നെയാണ് ഗർഭത്തിൽ ഏറ്റവും അധികം സ്വാധീനം ഗർഭത്തിലിരിക്കുന്ന സമയത്താണ് ഏത് ഘട്ടത്തിലാണ് ഇതൊരു പ്രത്യേക വ്യക്തിയുടെ പുനർജന്മമാണെന്ന് നിശ്ചയിക്കപ്പെടുന്നത് അയ്യോ ജന്മം തന്നെ എപ്പോഴാണ് നമ്മൾ ജനിക്കുന്നേ അച്ഛനിൽ നിന്ന് അമ്മയിലേക്ക് വന്നപ്പോൾ തന്നെ നമുക്ക് വ്യക്തിത്വമുണ്ട് അമ്മ പ്രസവിച്ചപ്പോഴല്ല വ്യക്തിഭാവത്തോടു കൂടിയാണ് ഞാൻ അമ്മയുടെ ഗർഭത്തിലേക്ക് തന്നെ പ്രവേശിച്ചത് അത് ക്രമികമായി ക്രമികമായി അഭിവ്യക്തമാകുന്നു എന്ന് പറയാം പുനർജന്മം അല്ലാതെ പുതിയ ജന്മമുണ്ടോ ഉണ്ടല്ലോ അതടുത്തത് അത് പുനർജന്മം അടുത്ത പുനർജന്മം പിന്നെയോ അത് അടുത്ത പുനർജന്മം ഏഹ് അതല്ല സ്വാമി ചോദിച്ചത് പുനർജന്മം അല്ലാതെ പുതിയൊരു ജന്മം ഉണ്ടോ ഏത് പുതിയത് എന്തിൻ്റെ അപേക്ഷയിലോ ഇത് ചാക്രികമായി കറങ്ങുന്നതാണ് ചാക്രികമായി കറങ്ങുന്നതിൽ ആദ്യത്തേതെന്ന് പറയാൻ പറ്റില്ല ഇതൊരു പ്രായണ വൈയക്തികമായൊരു വിഷയമാണ് സ്വാമിജി ഏതെല്ലാം വിദേശ രാഷ്ട്രങ്ങളിലാണ് ക്ലാസ്സുകളും പ്രഭാഷണങ്ങളും നടത്തുന്നതും ഏയ് എവിടെ നടത്തണില്ല അപ്പം ഇവിടെ ഇരുന്ന് നടത്തണോ ഇതിപ്പോൾ എവിടെയൊക്കെ കേൾക്കുന്നുണ്ടാവും ലോകത്തിൻ്റെ ഏതൊക്കെ രാഷ്ട്രങ്ങളിലിപ്പോൾ ഇത് കേൾക്കുന്നുണ്ടാവും കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ പത്ത് നാൽപ്പത്തൊമ്പതിനായിരം പേര് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തു തോന്നുന്നു മിനി ആന്ന് ഇവിടെ ഇരുന്ന പ്രഭാഷണം അപ്പോൾ അതൊക്കെ അവിടെയൊക്കെ ഉണ്ടായി ഇനി സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ ചില രാഷ്ട്രങ്ങളിലൊക്കെ സഞ്ചരിച്ച് പ്രഭാഷണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് ചെയ്യുന്നതല്ല ചെയ്തതാണ് ഭൂതകാലത്തിലുള്ളതാണ് പറയുന്നത് മലയാളികൾ മാത്രമാണോ ശ്രോതാക്കളല്ലേ അല്ല മലയാളികളിൽ ഉള്ളവരുണ്ടാവും മലയാളി അല്ലാത്തവരുണ്ടാവും അപ്പോൾ മറ്റു രാജ്യങ്ങളിൽ പോകുമ്പോൾ ഏത് സമൂഹമാണോ ക്ഷണിച്ചത് അതിനനുസരിച്ച് ഭാഷയിൽ പറയും അത്രയേ ഉള്ളൂ മലയാളത്തിൽ ക്ഷണിച്ചോ മലയാളത്തിൽ ഇംഗ്ലീഷിൽ ക്ഷണിച്ചാൽ ഇംഗ്ലീഷിൽ സംസ്കൃതത്തിൽ ക്ഷണിച്ചാൽ സംസ്കൃതത്തിൽ ഹിന്ദിയിൽ ക്ഷണിച്ചാൽ ഹിന്ദിയിൽ അപ്പുറത്തേക്കൊന്നും പോലെ അപ്പുറത്തേക്കൊന്നും പോകരുത് അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് പെടാറില്ല അപ്പോൾ ഇംഗ്ലീഷ് അറിയാത്തവരുണ്ടാവും യൂറോപ്പിലധികം ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയില്ല അപ്പോൾ അവരുടെ ട്രാൻസ്ലേഷനുള്ള വിദ്യ ഉണ്ടാവും അധികം ഇംഗ്ലീഷ് അറിയില്ല വളരെ ചുരുക്കം പേർക്കേ അറിയുള്ളു അപ്പോൾ അവിടെ അവർ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഇംഗ്ലീഷിൽ നിന്ന് അവരുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കും അങ്ങനെയാണ് യൂറോപ്പിൽ പല രാജ്യങ്ങളിലും പോകുമ്പോൾ അതിലൊരു എന്താ പറയേണ്ടത് നമ്മൾ തനി നാടൻ മലയാള ഭാഷയെ പറഞ്ഞ ഒരു വാലും തലേ അറിയില്ലെങ്കിൽ പോലും വളരെ ഇഷ്ടപ്പെട്ടു പോയൊരു പ്രേമിച്ച് പോയൊരു ഭാഷയാണ് ഇറ്റാലിയൻ ഭാഷ അതിന് ഒരു വരി പോലും എനിക്കറിയില്ല ഒരു വാക്ക് പോലും അറിയില്ല പക്ഷേ അത് കേൾക്കാൻ എന്തൊരു സുഖാന്നറിയോ അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നത് ഇറ്റാലിയൻ ഭാഷയിൽ അവർ തർജ്ജമ ചെയ്യുന്നത് കേൾക്കുമ്പോൾ വലിയൊരു സുഖ പക്ഷേ എന്താച്ചാൽ ഒരു പത്ത് മിനിറ്റ് അവർ അവരുടെ ഭാഷയിലേക്ക് ചെയ്യണമെങ്കിൽ ഒരു പതിനൊന്ന് മിനിറ്റാവും പതിനൊന്ന് പന്ത്രണ്ട് ആവും സംഗീതാത്മകമായ ഭാഷയാണ് നല്ല സംഗീതം തുളുമ്പുന്ന ഭാഷയാണ് അത് ഇറ്റലിയിൽ പോയപ്പോൾ ആസ്വദിക്കാൻ കഴിഞ്ഞു ചെക്ക് ഭാഷയും സംസ്കൃതമായിട്ട് വളരെ സാമീപ്യമുള്ളതായി തോന്നി അവിടെയും മിക്കവാറും പേർക്ക് ഇംഗ്ലീഷ് അറിയില്ല അപ്പോൾ ഇംഗ്ലീഷ് നമ്മൾ പ്രസംഗിക്കുമ്പോൾ അവർ ചെക്ക് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പറയും പിന്നെ അമേരിക്കയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് മതിയല്ലോ ഇംഗ്ലണ്ടിലാവുമ്പോൾ ഇംഗ്ലീഷ് മതി അവിടെയൊക്കെ തനി മലയാളികളുടെ പരിപാടിക്ക് പങ്കെടുക്കുമ്പോൾ മലയാളമേ പറയാറുള്ളൂ അവർ ഇങ്ങോട്ട് ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞാൽ പോലും ഒരു ഇംഗ്ലീഷ് വാക്ക് വരാതെ ശുദ്ധ മലയാളത്തിലേ പറയാറുള്ളൂ അവിടെയുള്ള മലയാളികളുടെ വേദികളിൽ അതിപ്പോൾ പലമാതിരിയാണ് ഓരോരുത്തർ സംഘാടകർ വിളിക്കുന്നതിന് ഇത്രയേ ഇത്രയുള്ളു മുസ്ലിം രാഷ്ട്രങ്ങളിൽ പോവാറുണ്ടോ പോയിട്ടുണ്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ഭാരതത്തിന് പുറത്ത് പോയത് ഇസ്ലാമിക രാഷ്ട്രത്തിലേക്കാണ് സുൽത്താനേറ്റ് ഓഫ് ഒമാനിലേക്ക് പിന്നീട് യു എ ഇയിൽ മൂന്ന് പ്രാവശ്യം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനാറ് പോയി അമേരിക്കയിൽ നാലോ അഞ്ചോ പ്രാവശ്യം പോയി അങ്ങനെയൊക്കെ പല സ്ഥലത്തും പോകണമുണ്ടോ അതിപ്പോൾ എവിടെ പോയാൽ എന്താ അല്ല ഒരുപോലെ തന്നെ ഒരു കേമത്തോ ഇല്ല അവിടെ പോയി ഇച്ചിരി എന്തെങ്കിലും കേമം കൂടുന്നുണ്ടോ ഇല്ല പോയില്ല ഇച്ചിരി എന്തെങ്കിലും കേമം കുറയുന്നുണ്ടോ ഒന്നുമില്ല പക്ഷെ ഒന്ന് ശ്രദ്ധേയമാണ് ലോകത്തിൽ വ്യത്യസ്ത പ്രദേശങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അവരുടെ ജിജ്ഞാസ അല്ലാതെ മനസ്സ് തട്ടിയ ഒരുപാട് സന്ദർഭമുണ്ട് ഈ കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയയിൽ പോയ സമയത്ത് അവിടുത്തെ ഒരു സീനിയർ സയൻറ്റിസ്റ്റാണ് വളരെ സീനിയർ സയൻറ്റിസ്റ്റാണ് ഓസ്ട്രേലിയക്കാരനാണ് അയാളും അയാളുടെ പത്നിയും രണ്ട് പെൺകുട്ടികളും ഇദ്ദേഹം വന്നിട്ട് നമസ്കരിച്ചിട്ട് എന്താ പ്രാർത്ഥിച്ചതെന്നറിയോ വല്ലാതെ ഉള്ളു തട്ടുന്നതാ എന്തായാലും സ്വാമി എനിക്ക് എനിക്ക് ജന്മമുണ്ടെന്ന് ഉറപ്പാ അത് ഭാരതത്തിലാവാൻ അനുഗ്രഹിക്കണം അല്ലാത്ത രംഗമാത് ഞാനാരനുഗ്രഹിക്കാൻ അത് എനിക്കറിഞ്ഞൂടെ ഞാൻ ആരുമല്ലാന്ന് പക്ഷേ അയാളുടെ ആ പ്രാർത്ഥന ഉണ്ടല്ലോ അത് നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ് എനിക്ക് ജന്മം ഒഴിഞ്ഞിട്ടില്ല സ്വാമി ഇനിയും ജന്മമുണ്ട് ഓസ്ട്രേലിയയിൽ വെച്ചിട്ട് ഇനി അത് ഓസ്ട്രേലിയയിൽ ടൗൺസ്വില് എന്നുള്ളൊരു സിറ്റി ഉണ്ട് ആ ടൗൺസ്വിൽ സിറ്റിയിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ ഒരു ക്രിസ്ത്യൻ ആയിരുന്ന സ്ഥാപനം ഹിന്ദുക്കൾ വിലക്കി മേടിച്ച് അവിടെയാണ് സൽസംഗ മന്ദിരം ഉണ്ടാക്കിയിട്ടുള്ളത് അവിടെ വെച്ചുള്ള പ്രഭാഷണത്തിലാണ് ഈ വിഷയം ഉണ്ടായതെന്ന് കൂടി സാന്ദർഭികമായി പറയട്ടെ കാരണം ചർച്ചകളിലൊന്നും ആരുമില്ലേ ആരുണ്ടാവന അപ്പോൾ പൂട്ടിയിട്ട് പിന്നെ വിൽക്കും വിൽക്കുന്നത് അധികം വാങ്ങുന്നത് ഹിന്ദു സമൂഹമാണ് ഇഷ്ടംപോലെ മുസ്ലിങ്ങളും വാങ്ങുന്നുണ്ട് ഇല്ല ഇല്ലയെന്ന് പറയരുത് ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിതാണ് നമ്മൾ അദ്ദേഹത്തെ ചേർത്ത് വിളി പിടിച്ചിട്ട് പറഞ്ഞു ഇനി നിങ്ങളിപ്പോൾ തന്നെ ഹിന്ദുവാണ് നിങ്ങൾ ഭാരതീയ ശാസ്ത്രങ്ങളെ ഉൾക്കൊള്ളുന്നത് കൊണ്ട് നിങ്ങൾ ഭാരതീയനുമാണ് അതെ വേറെന്താ ഭാരതീയ ശാസ്ത്രത്തെയും ഭാരത ആചാര രീതിയെയും പുലർത്തുന്നത് കൊണ്ട് നിങ്ങൾ ഇപ്പം തന്നെ ഭാരതീയനാണ് അതുപോലെ സ്വാമി ഭാരതം മണ്ണിൽ ജനിക്കണം പ്രാർത്ഥിച്ചോളൂ അല്ലാണ്ട് എന്താ സങ്കല്പിച്ചോളൂ സങ്കല്പം പോലെ നടക്കും ഇങ്ങനെയൊക്കെ അത് പോവുക അതിൽ വലിയ കാര്യമൊന്നുമില്ല മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതങ്ങളും കൂടി മണ്ണ് പങ്കുവെച്ചു അവിടെ മനുഷ്യനും മതങ്ങളും അല്ല മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവെച്ചു മനസ്സ് പങ്കുവെച്ചു ഹിന്ദുവാനായി മുസൽമാനായി ക്രിസ്ത്യാനിയായി നമ്മളെ കണ്ടാൽ അറിയാതായി ഇന്ത്യ ഭ്രാന്താലയമായി ദൈവം തെരുവിൽ മരിക്കുന്നു ചെകുത്താൻ ചിരിക്കുന്നു സത്യം എവിടെ സൗന്ദര്യം എവിടെ സ്വാതന്ത്ര്യം എവിടെ നമ്മുടെ രക്തബന്ധങ്ങൾ എവിടെ ആയിരം യുഗങ്ങളിലൊരിക്കൽ എവിടെ മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു മതങ്ങൾ ചിരിക്കുന്നു ഇത് കവി വയലാർ രാമവർമ്മ എഴുതിയ വരികളാണ് ഇത് എത്രത്തോളം ശരിയാണ് ഇതിനെ നമ്മൾ പൂർണ്ണമായി സ്വീകരിക്കുന്നു ഈ വരികളെ പൂർണ്ണമായി ഹൃദയത്തിൽ താലോലിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രത്യേകിച്ച് ആയിരം യുഗങ്ങളിലൊരിക്കൽ എന്നുള്ള ചോദ്യം സനാതനധർമ്മത്തിൻ്റെ ആഴത്തിൽ നിന്ന് വന്ന ഒരു ചോദ്യമാണ് അവതാരത്തിലുള്ള ശ്രദ്ധയും പ്രപഞ്ചവ്യവസ്ഥ താറുമാറാകുന്നതിനെ ശരിയാക്കാൻ അവതാരം വരുമെന്നുള്ള വൈദിക സങ്കല്പവും ഒക്കെ വയലാറിൻ്റെ ഈ വരികളിൽ സ്പഷ്ടമാണ് നമ്മൾ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു 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 പാട്ടാണത് ഇതായിട്ട് ഞാൻ പാടിയാലുണ്ടല്ലോ അതുകൊണ്ട് അതിന് മെനക്കെടനില്ല അതുകൊണ്ട് ഇത് ആശയം ശരിയാണ് കാരണം മതം ഈശ്വര സൃഷ്ടമല്ല മനുഷ്യ സൃഷ്ടമാണ് ദേശകാല സവിശേഷതകൾക്കനുസരിച്ചാണ് അനുസരിച്ചാണ് മതം ഉണ്ടാക്കുന്നത് അപ്പം മനുഷ്യനാണ് മതങ്ങളെ സൃഷ്ടിക്കുന്നത് മതങ്ങൾക്കനുസരിച്ചാണ് എൻ്റെ ദൈവം നിൻ്റെ ദൈവം എന്നുള്ള ഈ ഈ എന്താ പറയേണ്ടത് എൻ്റെ ദൈവം അതുകൊണ്ട് ഇങ്ങോട്ട് പോര് നിൻ്റെ ദൈവം അത്ര പോരാ എന്നൊക്കെയുള്ള അപ്പോഴാണല്ലോ ഈ മതപരിവർത്തനമൊക്കെ വരുന്നത് അത് മനുഷ്യ സൃഷ്ടനങ്ങളായിട്ടുള്ള ദൈവങ്ങൾ അവരൊക്കെ കൂടി ഇതെല്ലാം കൂടി ഇങ്ങനെയൊക്കെ ആയി ആക്കി ഇനി നമ്മൾ ധർമ്മം എന്നുള്ളൊരാശയത്തിലേക്ക് ഉയരുക ഉണരുക അതേ വഴിയുള്ളു ശ്രീകൃഷ്ണ സോദരനായ ബലരാമൻ അത്യന്തം മുൻകോപിയാണെന്ന് എന്നും തീവ്ര ലഹരിക്ക് എന്നുമുള്ള തരത്തിൽ ചില പരാമർശങ്ങൾ ഒരു പത്രമാധ്യമത്തിൽ കാണാനിടയായി ഈ അവസരത്തിൽ ഭഗവാൻ ബലരാമനെക്കുറിച്ച് ഹ്രസ്വമായി സംശയ നിവൃത്തി നൽകാൻ അപേക്ഷ ഭഗവാനെ ഓണോ എന്തായാലും ബലരാമൻ ബലരാമനാൾ മുൻകോപിയാണോ എന്നുള്ളത് ചിദാനന്ദപുരസ്വാമിക്ക് അനുഭവപ്പെട്ടിട്ടില്ല അറിയില്ല ആള് ലഹരിക്കാരനാന്നുള്ളത് ആണ് മനസ്സിലായിട്ടുള്ളത് മദ്യം സാമാന്യം സേവിക്കുന്ന ആളാണെന്ന് മനസ്സിലായിട്ടുണ്ട് നല്ല മനോഹരമായൊരു ചിത്രം ഭാസൻ വരച്ച് വെച്ചത് ഇങ്ങനെ ഓർമ്മ വരിക അതായത് ദുര്യോധനൻ്റെ തൊട പൊട്ടി എന്നാണ് മനസ്സിലാക്കിയപ്പോൾ ഒരു എഴുന്നേൽക്കലുണ്ട് ബലരാമൻ മുണ്ടാണ്ട് അഴിഞ്ഞു വീഴുക എന്നിട്ട് ആ അഴിഞ്ഞു വീണ മുണ്ട് ഇങ്ങനെ പിടിച്ചിട്ടാണ് ഒന്ന് ആലോചിച്ച് നോക്കും അങ്ങനെ അങ്ങനെ ആടി ആടി വരുന്ന ഒരു രംഗം ഭാസം വരച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോൾ തോന്നുന്നില്ല ആ ശ്ലോകം ആർക്കെങ്കിലും തോന്നുവെച്ചാൽ പറയാം ആൾ മദ്യമൊക്കെ സേവിക്കുന്ന ആള് തന്നെയാണ് പക്ഷെ അങ്ങനെയാണോ നമ്മൾ ബലരാമനെ ഓർമ്മിക്കുക അതല്ല ബലരാമനെ നമ്മൾ ഓർമ്മിക്കേണ്ടത് ഈ ജലസേചന പദ്ധതികളുടെ ഒന്നാമത്തെ പ്രയോക്താവായിട്ടാണ് കനാൽ സിസ്റ്റം അതായത് നദികൾ നല്ല സുലഭമായി വെള്ളം വഹിച്ച് ഒഴുകുന്ന സമയത്ത് ഉണങ്ങി വരേണ്ട മറ്റ് ഉണ്ടാവരുത് അതുകൊണ്ട് അങ്ങോട്ട് നമുക്ക് കനാൽ വഴി വെള്ളത്തെ എത്തിക്കാം ആ കനാൽ പ്രകൃതി സൗഹൃദമായ ആയ കനാലായിരിക്കണം എന്ന നിലയ്ക്ക് കനാൽ നിർമ്മാണത്തിൻ്റെ ഉപജ്ഞാതാവാണ് ബലരാമൻ എന്നാണ് ഞാൻ ബലരാമനെ കൂടുതൽ മാനിക്കുന്നത് മദ്യപിച്ചിട്ടൊക്കെ ഉണ്ടാവുന്നേ അതാണോ ഒരു വ്യക്തിയെ നമ്മൾ അയാൾ മദ്യപിച്ചു അയാൾ കഴിഞ്ഞു ബാക്കി നമ്മൾ നോക്കേണ്ട നമ്മൾ നോക്കേണ്ടത് അദ്ദേഹം ലോകത്തിന് തന്നു വെച്ച സംഭാവന എന്തെന്നുള്ളതാണ് മറ്റതിനെക്കുറിച്ച് നമ്മളധികം വ്യാകുലനല്ല